എല്ലാ യൂട്യൂബ് ഫേസ്ബുക്ക് പ്രേക്ഷകർക്കും കർത്താവായ ഹോഷ് അഹമ്മഷിയുടെ നാമത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇസ്ലാമും വ്യാജ ഇസ്ലാമും എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതായത് മുഹമ്മദിൻ്റെ ഇസ്ലാമും സക്കീർ നായിക്കിൻ്റെ ഇസ്ലാമും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ അതിൽ സക്കീർ നായിക്കിൻ്റെ ആരോപണ പ്രകാരം മുഹമ്മദിൻ്റെ ഇസ്ലാം ഒരു സിയുഡോ ഇസ്ലാം അഥവാ വ്യാജ ഇസ്ലാമാണോ എന്നാണ് നമ്മളിന്ന് പ്രധാനമായും പരിശോധിക്കുന്നത് നമുക്ക് സക്കീർ നായിക്ക് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ മതം മാറ്റി എന്ന് പറയുന്ന അദ്ദേഹം തന്നെ മതം മാറ്റി Two questions basically: what a non-Muslim who says who has never been exposed to Islam, what happens to them? And secondly, if a non-Muslim comes and says that the miracles of Isa are greater, what happens to them? Point number one: if a non-Muslim comes and tells me that they have not been exposed to Islam, today, in this world of science and technology, it's difficult. Maybe if you ask this question 50 years back, it was possible. Today, in this age of science and technology, especially the media, bombarding misconception about Islam, you are exposed to Islam, maybe the wrong Islam, maybe pseudo-Islam, that Muslims are terrorists, Muslims are fundamentalists, Islam is a religion of killing, it degrades the woman, it subjugates the woman. They may be exposed to Islam, but wrong Islam. Now, what ഓക്കെ ഇവിടെ നമ്മുടെ സക്കീർ നായിക് ഈ പെൺകുട്ടിയെ മതം മാറ്റാൻ വേണ്ടിയുള്ള പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത് ഈ സക്കീർ നായകിൻ്റെയൊക്കെ പ്രഭാഷണം കേട്ട് മതം മാറി എന്ന് പറഞ്ഞവരാണ് സത്യം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ തലയിടകത്ത് എന്തെങ്കിലും ഉള്ളൊരു മതം മാറില്ല സക്കീർ നായിക്കിൻ്റെയൊക്കെ ഇമ്മാതിരി പ്രഭാഷണം കേട്ടിട്ട് തലയിടകത്ത് ആൾ താമസമുള്ള ആരും മതം മാറില്ല ഇനി അങ്ങനെ അല്ലാത്തവർ മതം മാറി പോകണം തന്നെയാണ് നല്ലത് കാര്യം അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്ഥലം നമ്മുടെ സയ്യിദ് ബിൻ ജോർജിനെ മുഹമ്മദ് ഈച്ച സാഹിബിനെയൊക്കെ പോലുള്ളവർക്ക് പറ്റിയ സ്ഥലം തന്നെയാണ് ചെന്നെത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് അവരൊക്കെ എത്തുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ സക്കീർ നായിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരാമർശം ഇവിടെ എന്ന് പറയുന്നത് അവരൊക്കെ ചിലപ്പോൾ

മുസ്ലിംസ് ടെററിസ്റ്റുകളാണെന്ന് പറയുന്നത് അതൊരു സ്യൂഡോ ഇസ്ലാമാണ് മുസ്ലിങ്ങൾ ആരും ടെററിസ്റ്റുകളല്ല എന്നാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ യഥാർത്ഥ ഇസ്ലാമത്തിലെ മുസ്ലിംകൾ ആരും ടെററിസ്റ്റുകളല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം അങ്ങനെ ടെററിസ്റ്റുകളായിട്ടുള്ളത് സിയുഡോ ഇസ്ലാമാണ് ഫണ്ടമെന്റലിസ്റ്റ് മുസ്ലിംസ് ഫണ്ടമെന്റലിസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റുകളായ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അതായത് യഥാസ്ഥിതികരായ അത്തരം മുസ്ലിങ്ങൾ അത് സിയുഡോ ഇസ്ലാമിന്റെ ഭാഗം അല്ലാതെ ഒറിജിനൽ ഇസ്ലാമല്ല അത് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഒരു വ്യാജ ഇസ്ലാമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് കൊലപാതകത്തിന്റെ ഒരു മതമാണ് എന്നത് ഒരു വ്യാജ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം കൊലപാതകത്തിന്റെ മതമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സ്ത്രീകളെ തരം താഴ്ത്തുന്ന മതമാണ് ഇസ്ലാം എന്നാണ് ഈ സ്ത്രീകളെ തരം താഴ്ത്തുന്ന മതം ഇസ്ലാം എന്ന് പറയുന്ന ഒരു വ്യാജ ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം സ്ത്രീകളെ തരം താഴ്ത്താറില്ല ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നമുക്ക് ആദ്യത്തെ വാദങ്ങൾ തന്നെ എടുക്കാം ആദ്യത്തെ രണ്ട് വാദങ്ങൾ ഏകദേശം ഒരുപോലെ പോകുന്ന വാദങ്ങളാണല്ലോ തീവ്രവാദികളുടെ ഇസ്ലാം അതുപോലെ തന്നെ കൊലപാതകത്തിൻ്റെ ഇസ്ലാം ഓക്കെ ഈ മുഹമ്മദിൻ്റെ ഒരു ഇസ്ലാം ഉണ്ടല്ലോ ഈ സക്കീർ നായകിൻ്റെ ഇസ്ലാമല്ല നമ്മുടെ മുഹമ്മദ് നബി നമ്മുടെ മുഹമ്മദ് ബിൻ അബ്ദുള്ള ഗുറൈഷിയായിരുന്ന പിൽക്കാലത്ത് മുസ്ലിങ്ങളൊക്കെ എന്ന് വിളിച്ച മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുത്തലിബിൻ്റെ ഉണ്ടല്ലോ മുഹമ്മദ് നബി എന്ന് നിങ്ങൾ വിളിക്കുന്ന ആളുടെ ഇസ്ലാം ആ ഇസ്ലാം ഈ സക്കിർ നായിക്ക് പറയുന്ന മാധ്യമങ്ങൾ പടച്ചുവിട്ട വ്യാജ ഇസ്ലാമാണോ അതോ സക്കിർ നായിക്കിൻ്റെ ഉത്തമമായ ഇസ്ലാമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് തീവ്രവാദികളുടെ ഇസ്ലാം കൊലപാതകത്തിൻ്റെ മതമായ ഇസ്ലാം മാധ്യമങ്ങൾ പടച്ചുവിട്ട ഫേക്ക് ഇസ്ലാമാണ് വ്യാജ ഇസ്ലാമാണ് സ്യൂഡോ ഇസ്ലാമാണ് ആണ് റോങ് ഇസ്ലാം എന്നൊക്കെയാണ് നമ്മുടെ സക്കീർഭായിയുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് നമ്മുടെ ഷമ്മിത്തലെന്ന് ചോദിച്ചപ്പോലും ചോദിക്കണം ഇത്തരം ഇത്രയും തരം താഴാൻ പറ്റുമോ സക്കീർഭായ് എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കണം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ മുഹമ്മദിൻ്റെ ഇസ്ലാം സക്കീറിൻ്റെ ഡെഫിനേഷൻ പ്രകാരം വ്യാജ ഇസ്ലാമാണോ അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമാണോ നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം തീവ്രവാദികളുടെ ഇസ്ലാം വ്യാജ ഇസ്ലാമാണ് കൊലപാതകത്തിന്റെ ഇസ്ലാം വ്യാജ ഇസ്ലാമാണെന്ന് ഖുറാൻ നാല്പത്തി എട്ടാമത്തെ സൂറ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് സൂറ ഫതഹിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് അതിനകത്ത് പറയുന്ന എന്താണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ നായിക്കോട്ടെ നമുക്ക് ഒരു പരാതിയില്ല ഖുറേഷിദേവനായ അള്ളാഹിൻ്റെയാ ഹുബാലിന്റെ ആ ദുഷാരയുടെ അക്കർ റസൂൽ ആയിക്കോട്ടെ നമുക്കൊരു പരാതിയില്ല അദ്ദേഹത്തോടൊപ്പമുള്ളവർ അതായത് നമ്മുടെ മുസ്ലിങ്ങൾ മുഹമ്മദിനോടൊപ്പം ഉള്ളതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ സത്യനിഷേധികളുടെ നേരെ ഇവര് സത്യനിഷേധികൾ വിളിക്കുന്ന അറിയാ ആ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കള് ക്രൈ ക്രിസ്ത്യാനികള് ജൈനന്മാർ ബുദ്ധന്മാർ ഇവരെല്ലാമാണ് ഇവരുടെ ഭാഷയിൽ സത്യനിഷേധികൾ അപ്പോൾ സത്യനിഷേധികളുടെ നേരെ എങ്ങനെ വർത്തിക്കുന്നവരാ കർക്കശമായി വർത്തിക്കുന്നവരാകുന്നു അവർ അന്യോന്യം ദയാലുക്കളാകുന്നു മുസ്ലിങ്ങൾ തമ്മിൽ അന്യോന്യം ഭയങ്കര സ്നേഹമാണ് അവരുടെ ദയാ കാരുണ്യം സക്കാത്ത് ഇതെല്ലാം മുസ്ലിങ്ങൾ പരസ്പരം ഉള്ള കാര്യമാണ് മുസ്ലിങ്ങൾ അല്ലാത്തവരോട് അതായത് അവരുടെ ഭാഷയിൽ സത്യനിഷേധികൾ അതായത് അമുസ്ലിങ്ങളോട് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ജൈനന്മാരോടും ഒക്കെ കർക്കശമായി പ്രവർത്തിക്കുകയും മുസ്ലിങ്ങൾ പരസ്പരം മാത്രം ദയാലുക്കളാകുകയും ചെയ്യുന്നൊരു മതമാണ് മുഹമ്മദിൻ്റെ ഇസ്ലാം അതായത് മറ്റു മതക്കാരോട് തീവ്രമായും തീവ്രവാദികളായും സ്വന്തം മതക്കാർ ഞമ്മന്റെ മതക്കാരെ കെട്ടിപ്പിടിച്ചും മറ്റു മതക്കാരെ ബോംബ് ഒട്ടിച്ചും കൊല്ലുന്ന ആ മതത്തിന്റെ പേരാണ് മുഹമ്മദിന്റെ ഇസ്ലാം സക്കീർഭായിയുടെ അഭിപ്രായ ഈ മുഹമ്മദിന്റെ ഇസ്ലാം തീവ്രവാദികളുടെ ഇസ്ലാമാണ് ഈ മുഹമ്മദിന്റെ ഇസ്ലാം എന്ന് പറയുന്നത് ഫെയ്ക്ക് ഇസ്ലാമാണ് സ്യൂഡോ ഇസ്ലാം ആണെന്നാണ് സക്കീർ പറയുന്നത് അപ്പൊ പിന്നെ സക്കീറിന്റെ ഇസ്ലാമിന്റെ ആകാശത്ത് നിന്ന് പൊട്ടി പൊട്ടിവീണതാണോ സക്കീറെ സുഹ് നാല്പത്തി എട്ടിന്റെ ഇരുപത്തിയൊമ്പതിൽ പറയുന്ന ആയത് കണ്ടോ അ മുഹമ്മദിനോടൊപ്പമുള്ളവർ സത്യനിഷേധികളുടെ നേരെ കർക്കശമായി പ്രവർത്തിക്കുകയും അവർ അന്യോന്യം ദയാലുക്കളുമാകുന്നു മുസ്ലിങ്ങൾ പരസ്പരം സ്നേഹം കാണിക്കും എന്നാൽ മറ്റു മതസ്ഥരോട് വളരെ കർക്കശമായി കാരുണ്യമില്ലാതെ പെരുമാറുന്നവരാണ് അങ്ങനെയുള്ളവരാണ് മുസ്ലിങ്ങൾ ഈ മുഹമ്മദ് ഈ പറയുന്ന സക്കീർ നായക് അങ്ങനെയല്ല എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും കാരുണ്യം കാണിക്കുന്നവരാണെങ്കിൽ നീ ഒരു മുസ്ലിം അല്ല ഒരു മുസ്ലിം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ അനുയായി എന്ന് പറയുന്നത് സ്വന്തം മതക്കാരോട് മാത്രം സ്നേഹം കാണിക്കുകയും ബാക്കിയുള്ള അമുസ്ലിങ്ങളോടെല്ലാം കർക്കശമായി പ്രവർത്തിക്കുന്നവനെയാണ് മുഹമ്മദ് ഖുറാനകത്ത് മുസ്ലിമേ എന്ന് വിളിച്ചിട്ടുള്ളത് അപ്പോൾ സക്കീർ പറയുന്ന കണക്കാണെങ്കിൽ ഈ മുഹമ്മദിൻ്റെ ഖുറാനിക മുസ്ലിം ഒരു ഫെയ്ക്ക് മുസ്ലിമാണ് ഒരു സ്യൂഡോ മുസ്ലിമാണ് എന്ന് ഒരു സ്യൂഡോ ഇസ്ലാമാണ് മുഹമ്മദ് അടക്കമുള്ളവർ വ്യാജ മുസ്ലിങ്ങളാണ് എന്നാണ് സക്കീർ സക്കീർ നായക്കിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇനി രണ്ട് സൂറ എട്ടാമത്തെ സൂറ ഖുറാനിലെ എട്ടാമത്തെ സൂറ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് സൂറ അൻഫലിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത് കുഴപ്പമില്ലാതാകുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക ഈ ഈ വീഡിയോയിൽ തന്നെ സക്കീർ നായിക്ക് പറയുന്നുണ്ട് എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുമ്പോൾ മുസ്ലിങ്ങളാണ് അവരും ഇസ്ലാം മതം വിട്ടുപോകുമ്പോഴാണ് അവർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും യൂതന്മാരൊക്കെ ആവുന്നത് അവരുടെ മാതാപിതാക്കളാണ് അവരെ മറ്റ് മതക്കാരാക്കുന്നത് ജനിച്ചു വീഴുമ്പോൾ എല്ലാവരും മുസ്ലിങ്ങളാണ് അതായത് മതം മുഴുവൻ അള്ളാഹുവിനു വേണ്ടിയാണ് അതായത് സകല മനുഷ്യരും ജനിച്ചപ്പോൾ മുസ്ലിം ആയിരുന്നു അവരും ഇസ്ലാം വിട്ടിട്ടാണ് ഇന്ത്യയിൽ ഹിന്ദുക്കളായത് മറ്റെല്ലാ മനുഷ്യരും ഇപ്പോൾ ഞാനൊക്കെ മുസ്ലിം ആയിരുന്നു എന്നാണ് നമ്മുടെ ഹക്കീർ നായകിന്റെ കണ്ടുപിടുത്തം താഴെ ഒക്കെ ആ വീഡിയോ ഞാൻ കേൾപ്പിച്ച് തരാം അപ്പോൾ ആ മതം മുഴുവൻ തിരിച്ച് അള്ളാഹുവിനുവേണ്ടിയാണ് അതായത് ലോകത്ത് ജീവനോടെയുള്ള എല്ലാ മനുഷ്യരും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് നിങ്ങൾ യുദ്ധം ചെയ്യണം അപ്പൊ ഇത് തീവ്രവാദികളുടെ ഇസ്ലാമാണല്ലോ മറ്റ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കണം അങ്ങനെ സ്വീകരിക്കുന്നവരെ യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിച്ചത് മതം മുഴുവൻ അള്ളാഹുവിന് ആകുന്നതുവരെ യുദ്ധം ചെയ്യണം ഇവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് യഹൂദന്മാരുണ്ട് എന്നാണെങ്കിൽ അവരെല്ലാം ഇസ്ലാം മതം വിട്ടുപോകുന്നവരാണെന്നാണ് സക്കീറിന്റെയും മുഹമ്മദിന്റെയും വാദം അത്തരം ആളുകൾ തിരിച്ച് ഇസ്ലാമായി വരെ നിങ്ങൾ യുദ്ധം ചെയ്യണം നിങ്ങൾ ജിഹാദ് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന മുഹമ്മദ് അപ്പൊ ഈ മുഹമ്മദിന്റെ തീവ്രവാദി ഇസ്ലാം സഖീറെ അപ്പൊ മുഹമ്മദിൻ നബിയുടെ ഇസ്ലാം വ്യാജവും സക്കീർ നായകിന്റെ പുതിയ ഇസ്ലാം പ്രവാചകനിന്റെ സക്കീർ നബി അന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഇസ്ലാം വല്ലതും സക്കീർ നായിക തട്ടിക്കൂട്ടി ഉണ്ടാക്കിയോ സഖീറെ കണ്ട മതാമമാർക്ക് വിവരമില്ലാത്ത മതാമ്മമാരെ പറ്റിക്കാൻ സക്കീറിന്റെ ഒക്കെ ഡയലോഗ് കാശ് കൊടുത്ത് കാശ് കാശു കൊടുത്തുകൊണ്ടുവന്ന് ഒരു പെണ്ണിനെ ഒരു മതാമ്പയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ മിഴിച്ചു നിൽക്കുന്ന പോലെ നിന്നാൽ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാന്ന് വിചാരിച്ചോ ആ ഉടായ്പക്ക കയ്യിൽ വെച്ചാൽ മതി സക്കീറെ നീ അവിടെ കേട്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേറില്ലായിരിക്കാം കാശ് കാശുകൊടുത്ത് കൊണ്ടുവന്നവരുടെ വിവരം ഒരുപക്ഷെ അവർ പണത്തിനു മീത് പരിന്തും പറക്കില്ല എന്നുള്ള നിയമപ്രകാരം ഒരു മാറ്റി വെച്ചിരിക്കാം പക്ഷെ ബാക്കി കേൾക്കുന്ന ഇഷ്ടം പോലെ വിവരമുള്ളവരുണ്ടെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലെങ്കിൽ താങ്കളുടെ നായിക്കിനകത്തെ കായ എടുത്ത് മാറ്റേണ്ട ഗിരികേടിലേക്ക് ഞങ്ങള് പോവേണ്ടി വരും മിസ്റ്റർ സക്കീർ നായിക് ഓക്കെ ഇനി അടുത്തത് ഖുറാനിലെ ഒമ്പതാമത്തെ സൂറ ഇതെല്ലാം അവരുടെ വേദഗ്രന്ഥത്തിൽ അവസാന കാലത്ത് മുഹമ്മദ് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ അന്ത്യകാലത്തേക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പം ബൈബിളിലൊക്കെ ഉണ്ടെങ്കിൽ പഴയ നിയമകാലത്ത് അതായത് പത്ത് നാല ആ നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അന്നത്തെ യുദ്ധനീതിയുടെ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യാനും അതത് ജനങ്ങളുമായിട്ട് നടക്കേണ്ട യുദ്ധങ്ങളിൽ അവരെ ചിലപ്പോൾ കൊന്നു മുടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതേ ദൈവം തന്നെ പുതിയ കാലഘട്ടത്തിലേക്ക് മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് പുതിയ നിയമവും തന്നു സീസറിനുള്ള സീസറിന് ദൈവത്തിനുള്ള ദൈവത്തിന് നിങ്ങൾ ഭരണാധികാരികളെ ബഹുമാനിക്കുക അവരെ അനുസരിക്കുക ദൈവം വേറെ മതം വേറെ അതുപോലെ തന്നെ ഭരണം വേറെ എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും വാളെടുക്കുന്ന വാളാലയാണ് നിങ്ങൾ വ്യക്തമായ നിയമത്തിന് നിയമത്തിനധീനനായിട്ട് ജീവിക്കണം എന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുകയും ചെയ്തു നിങ്ങളുടെ ഒരു കരണത്തടിക്കണവന് ഇനി മുതൽ നിങ്ങൾ മറു കരണം കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു എന്നാൽ അങ്ങാ പഠിപ്പിക്കലിനും പത്തറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് അന്ത്യപ്രവാചകനാണെന്ന് யம் அவசப்பட்டுக அவசானம் வரையுள்ளோண்டு கொடுத்த கிரந்தத்தில் വാക്യങ്ങളാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പത്ത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ അന്നത്തെ സാഹചര്യത്തിൽ ഇറങ്ങിയ ഗ്രന്ഥം കൊണ്ടുവരുന്ന ആളുകളാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ എന്നുള്ളത് ഇതിനകത്തെ വിരോധാഭാസം ഓക്കെ സൂറ ഒമ്പത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ എന്താ പറയുന്ന സത്യവിശ്വാസികളെ നിങ്ങളുടെ അയൽക്കാരായ സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അതായത് ഒരു സഖ്യ നായിക്കിന്റെ ഒരു അയൽക്കാരൻ ഒരു അമുസ്ലിം ആണെങ്കിൽ ആ അമുസ്ലിമോട് കാരുണ്യമായിട്ട് പെരുമാറാനല്ല മുസ്ലിങ്ങൾ അന്യോന്യം മാത്രമേ കാരുണ്യം കാണിക്കാൻ പാടുള്ളൂ സത്യനിഷേധികളോട് കർക്കശമായി ിൽ പറയുമ്പോൾ അവരോട് യുദ്ധം ചെയ്യണമെന്നാണ് മറ്റായത്തിൽ പറയുന്നത് തൗബയുടെ സൂറയുടെ നിങ്ങളുടെ അയൽവാസികൾ അവർ സത്യനിഷേധികൾ അഥവാ ഇസ്ലാമിനെ നിഷേധ സത്യനിഷേധം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഈ കുറേശ്ശി ദേവനെ ഏകദൈവായിട്ട് അംഗീകരിക്കാതിരിക്കുക ഈ ബഹുദൈവങ്ങൾ ഒരാളായ ലാത്തയുടെ വാപ്പയെ ഏകദൈവമായിട്ട് ഇവർക്ക് സത്യനിഷേധികളാണ് സത്യ ഏകദൈവമായി യാഹുവെ അംഗീകരിച്ചാൽ പറ്റിയല്ല ഈ ഗുറൈഷി ബഹുദൈവ മതത്തിലെ അള്ളാഹിനെ ഏകദൈവം എന്ന് വിളിക്കണം പ്രപഞ്ച സൃഷ്ടാവായി യാഹുവനെ ആരാധിച്ചാൽ പറ്റിയല്ല ഈ ഗുറൈഷി ഭഗദൈവ മതത്തിലെ ലാത്തയുടെ ഉസയുടെ മനാത്തയുടെ വാപ്പയായ അള്ളാഹിനെ സൃഷ്ടാവ് എന്ന് വിളിക്കണം അല്ലാത്തവരല്ല അവർക്ക് സത്യനിഷേധികളാണ് പിന്നെ മാനവരിൽ മഹോന്നതനായ സ്വന്ത വളർത്തുമ്പോൾ അവന്റെ ഭാര്യ വിവാഹം കഴിച്ച സോ ആറ് വയസ്സുള്ള സ്വന്തം കൂട്ടുകാരന്റെ മോളെ വിവാഹം കഴിച്ച ആ കൂട്ടുകാരൻ വിവാഹ സമ്മാനം കൊടുത്തില്ല എന്ന് പറഞ്ഞ ആറ് ആറുവയസ് മുതൽ ഒമ്പത് വയസ്സൊരു ആ പെങ്കൊച്ചെ സ്വന്തം ആ അപ്പന്റെ വീട്ടിൽ തന്നെ കൊണ്ട നിർത്തിയ ആ മാനവരിൽ മഹോന്നതനെ പ്രവാചകനായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ അവരെല്ലാം സത്യനിഷേധികളാണ് ഫാസിസം വല്ലോ ആണോ ഇതിനൊക്കെ വേദം ഫാസിസ്റ്റ് ഭരണകൂടങ്ങളാ ഓക്കെ എന്തെങ്കിലും ആയിക്കോലട്ടെ അപ്പൊ ഇങ്ങനെ ഈ മഹാ ഈ പറയുന്ന മുഹമ്മദിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കാതിരിക്കുകയും ഈ ഗുറൈഷി ദേവനെ യഥാർത്ഥ സത്യദൈവമായിട്ട് അംഗീകരിക്കാൻ ചെയ്തവരെല്ലാം ഇവർക്ക് അതായത് അമുസ്ലിങ്ങളെല്ലാം ഇവരെ സംബന്ധിച്ച സത്യ നിഷേധികളാണ് ആ അത്തരം അമുസ്ലിങ്ങൾ നിങ്ങളെ അയൽക്കാരായിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതേ സക്കീർ സഖ്യനായിക്കെ ഇതാണ് ഇസ്ലാം ഇത് സ്യൂഡോ ഇസ്ലാം ആണെന്നാണ് താങ്കൾ പറയുന്നത് അതായത് മുഹമ്മദും ഖുറാനും സ്യൂഡോ ഇസ്ലാമിന്റെ വ്യാജ പ്രവാചകനാണ് ഒരു ഫേക്ക് പ്രൊഫറ്റ് ആണ് മുഹമ്മദ് എന്നല്ലേ ഇപ്പൊ സക്കീർ നായക്ക് പറഞ്ഞതിന്റെ അർത്ഥം സ്വന്തം പ്രവാചകനെ ഒരു മതാമയെ മതം മാറ്റാൻ വേണ്ടി സ്വന്ത പ്രവാചകനെ കള്ളപ്രവാചകൻ എന്ന് വിളിക്കേണ്ട ഗതികേട് സക്കീറിനുണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്റെ പൊന്തു സക്കീറെ പിന്നെ ഒരു കാര്യം സമ്മതിക്കണോട്ടോ അത്രയും അറബികളുടെ മുമ്പിൽ വെച്ച് അത്രയും ഒരു സ്റ്റേഡിയം മുഴുവൻ നിൽക്കുന്ന മുസ്ലിം ഗുണ്ടകളടക്കമുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം പ്രവാചകന് ഫറ്റാണ് അത് സിയൂറോ ഇസ്ലാമിന്റെ പ്രചാരകനാണ് മുഹമ്മദ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച സക്കീറിനെ ശരിക്കും പറഞ്ഞ നമ്മൾ ഇന്ത്യക്കാരെല്ലാം കൂടെ എന്താ പറയാ പൂമാലയിട്ട് സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇത് മര്യാദക്ക് വിവരമുള്ള മുസ്ലിങ്ങളെങ്ങാനും അവിടെ ഉണ്ടായിരുന്നേ സ്റ്റേജെ കയറി നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിനെ കയറി താങ്ങിയതുപോലെ സ്റ്റേജെ കയറി അടിച്ച് സ്റ്റേജ് പൊളിച്ചതിന് ശരിക്കും പറഞ്ഞാൽ വിവരമുള്ള മുസ്ലിങ്ങളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി നാല് അതേ സൂറിയൊമ്പതാമത്തെ ആയത്ത് സൂറസ് തൗബയുടെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെയും ദൂതനും നിഷിദ്ധമായതെന്ന് നിഷിദ്ധമായി കാണാതെയും ഈ വേദം നൽകപ്പെട്ടവർ എന്ന് വെച്ചാൽ ഖുറാനും മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവര് അതായത് ഇവരുടെ ഭാഷയിൽ ക്രൈസ്തവരും യഹൂദന്മാരും ഇസ്രായേലുകാരും ക്രൈസ്തവരും ഈ ആളുകള് ഈ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കണമെന്ന് പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാനായ ഏക ദൈവമായ യാഹുവയിൽ അബ്രഹാമിന് ഇസാഹിന്റെ യാക്കോബിനും മോശയുടെ ദൈവമായ യാഹുവയിൽ ആരാ വിശ്വസിച്ച് ആരാധിക്കുന്ന ആളുകൾ യാഹുവനെ വിട്ടിട്ട് ഈ ലാത്തയുടെ ഉസയുടെയും മനാത്തയുടെയും വാപ്പയെ അള്ളാനെ ആരാധിക്കണമെന്ന് എന്നിട്ട് അങ്ങേരുടെ ഗ്യാമത്താണ് വിശ്വസിക്കണമെന്ന് നല്ല രസമാണ് ഏകദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ബഹുദൈവ മതത്തിലെ ഒരു ദേവന് ആരാധിക്ക് ആ ദേവന്റെ ആ എന്ന് പറയുന്ന ലാത്തയുടെ വാപ്പയുടെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം നെഹൂതനും ക്രൈസ്തവനും അങ്ങനെ ചെയ്യാത്തവർക്ക് ഈ ലാത്തയുടെ വാപ്പയുടെ ദൂതൻ അതായത് ഈ മുഹമ്മദ് നിഷിദ്ധമാക്കിയതെല്ലാം നിഷിദ്ധമായിട്ട് കാണണം എന്തൊക്കെയാ നിഷിദ്ധമാക്കിയെന്നറിയോ വളർത്തുമകനെ വളർത്തു മകനായിട്ട് കാണുന്നത് നിഷിദ്ധമാക്കി നമ്മൾ ദത്തെടുക്കത്തില്ലേ ഒരു അനാഥ അനാഥപ്പയനെ നമ്മൾ ദത്തെടുത്ത് വളർത്തി അവനെ നമ്മൾ സ്വന്തം മകനായിട്ടല്ലേ കാണുന്നത് ആ അങ്ങനെ കാണാൻ പാടില്ല അത് നിഷിദ്ധം അതായത് ഒരു ഒരു പെങ്കൊച്ചിനെ അവര് രണ്ടാം വയസ്സിലൊരു പെങ്കൊച്ചിനെ ദത്തെടുത്ത് വളർത്തിയാൽ അവക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ദത്തുപിതാവിന് വേണമെങ്കിൽ അവളെ കല്യാണം കഴിക്കാം കാര്യം അവര് ഒറിജിനൽ മക്കളല്ല അവരെ വേണേൽ കല്യാണം കഴിക്കാം സ്വന്തം പോലും വിവാഹം കഴിക്കാം ദത്ത് മകൻ കെട്ടിക്കൊണ്ടൊരു പെണ്ണിനെ കൊണ്ടുവന്നാൽ അവളെ ഇട്ടപ്പെട്ട് അവളെ വേണമെങ്കിലും വിവാഹം കഴിക്കാം ഇതൊക്കെയാണ് നിഷിദ്ധവാക്കിയ കാര്യങ്ങൾ സ്വന്തം വളർത്ത് ഒരു ഒരു കുഞ്ഞിനെ നമ്മൾ ദത്തെടുത്ത് വളർത്തിയാൽ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയാൽ അവനെ മനുഷ്യ മകനായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ് മുഹമ്മദ് നിഷിദ്ധമാക്കിയ ഒരു കാര്യം പിന്നെ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ നിഷിദ്ധമാക്കിയതിനേക്കാൾ കൂടുതൽ നിഷിദ്ധമല്ലാതാക്കിയെന്നുള്ളതാണ് രസം പിന്നെ നിഷിദ്ധമാക്കിയത് എന്താ പെമ്പിളെ രണ്ട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ ബാക്കിയെല്ലാം മറച്ചോട് നടക്കണം പെമ്പിളൊരു മോം കാണിക്കുന്നതും ഒരു കഷ്ണം മുടി കണ്ടാൽ പോലും നിഷിദ്ധ കോയമാർക്ക് എന്തും കാണിച്ചോ ആണുങ്ങൾക്ക് എന്തും കാണിച്ചോണ്ട് തുടക്കാം പെണ്ണുങ്ങള് ഒരു വർഷം മുടി കാണിച്ചാൽ അതൊന്ന് നിഷിദ്ധ പിന്നെന്തൊക്കെയാ നിഷിദ്ധമാക്കിയേ നിഷിദ്ധമാക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ മുഹമ്മദിന്റെ സ്വന്തം ഭാര്യ പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെ മുല കൊടുത്താൽ അത് നിഷിദ്ധമല്ല അല്ല ഏത് മുലപ്പാല് പിഴിഞ്ഞ് കൊടുക്കുന്ന ആരെയല്ലേ ഇപ്പൊ നമ്മള് കണ്ണിലിടാനൊക്കെ മുലപ്പാലൊക്കെ വാങ്ങിക്കാറുണ്ട് അതല്ല വിവാഹം കഴിക്ക വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഒരില്ലാത്ത ആയിഷക്കൊന്നും മുലപ്പാലേ ഉണ്ടാവില്ല വലിയ പുരുഷന് മുല കൊടുക്കാനുള്ള ആയത്ത് അവതരിച്ചു എന്ന് ആയിഷ തന്നെയാണ് പറഞ്ഞേക്കുന്നത് വലിയ പുരുഷന് കൊടുക്കാനുള്ള ആയത്ത് അവതരിച്ചു കുഞ്ഞു എനിക്കകത്ത് ആയിഷക്ക് മുല കൊടുക്കാൻ മുലപ്പാൽ ഇല്ല അപ്പൊ പിന്നെ മുലപ്പാൽ പിഴിഞ്ഞു കൊടുത്തു എന്നുള്ള നമ്മുടെ ഈച്ചതായുവിന്റെ വാദമൊന്നും വിലപ്പോവില്ല പിഴിഞ്ഞു കൊടുക്കാം കുഞ്ഞു എനിക്കാത്ത ആയിഷക്കെങ്ങനെയാ പിഴിഞ്ഞു കൊടുക്കാം മുലപ്പാൽ ഉണ്ടാകുന്നത് വായു പിഴിഞ്ഞു കൊടുക്കുവാണോ ചെയ്യുന്നത് ഇതൊക്കെയാണ് പുള്ളിക്കാരനെ നിഷിദ്ധമാക്കലും നിഷിദ്ധമല്ലാതാക്കലും അപ്പൊ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ വൈകൃതമായ നിയമങ്ങളൊക്കെ അനുസരിക്കാത്തവരും സത്യമതത്തെ മതമായി സ്വീകരിക്കാത്തവർ ഏതാ സത്യമതം ഇവരുടെ ഭാഷയിൽ സത്യമതം എന്നിവർ വിളിക്കണ ഈ കുറൈശി മതമായ ഇസ്ലാം ഖുറൈശി ദേവനെ ആരാധിക്കുന്ന ഇസ്ലാം ഇതാണ് ഇവർക്ക് സത്യമതം പ്രപഞ്ച സൃഷ്ടാവ യാഹുവ എന്ന ഏകദൈവത്തെ ആരാധിക്കുന്ന പ്രവാചകമ്പാട ദൈവത്തെ ആരാധിക്കുന്നവർക്കല്ല അസത്യമതം ഈ ഗുറൈശ്ശി ദേവനെ ലാത്തയുടെ വാപ്പയെ ആരാധിച്ച അത് സത്യമതം ഓക്കെ എന്തെങ്കിലും ആയിക്കോളട്ടെ ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അതായത് ക്രിസ്ത്യാനികളെ ഭൂതന്മാരും ഒക്കെ ഇനി കണ്ട ലാത്തയുടെ വാപ്പേനെ ആരാധിച്ച് ഈ ഈ ഇസ്ലാം മതവും സ്വീകരിച്ച് ഈ ആട്ടിന്താടിയും വളർത്തി നടക്കണമെന്ന് അല്ലെങ്കിൽ ഞങ്ങളടക്കം യുദ്ധം ചെയ്യുമെന്നാണ് മുഹമ്മദിന്റെ വാദം അപ്പൊ മനസ്സിലായോ ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ എന്തേ വന്ന് പള്ളി വന്ന് പൊട്ടിത്തെറിച്ചെന്ന് ക്രിസ്ത്യാനികൾ ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞേക്കുന്ന പ്രവാചകനാ അത് കേട്ട ഒരു മണ്ടൻ കോയ വന്ന് അവിടെ പൊട്ടിത്തെറിച്ചു ഓസാന ഞായറാഴ്ച ഇന്തോനേഷ്യയിലെ പള്ളി വന്ന് പൊട്ടിത്തെറിച്ചു എന്താ വേദം നൽകപ്പെട്ട ക്രിസ്ത്യാനികളോട് മതം മാറിയില്ലെങ്കിൽ യുദ്ധം ചെയ്തു മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഒന്നേ മതം മാറണം അല്ലെങ്കിൽ ഈ മുഹ ഈ മുസ്ലിങ്ങൾക്ക് കപ്പം കൊടുക്കണം ജസീ കൊടുക്കണം ശ്രീലങ്കക്കാര് ക്രിസ്ത്യാനികൾ അത് കൊടുത്തില്ല മതവും മാറിയില്ല അപ്പൊ അവരെ ബോംബ് വെച്ച് കൊന്നു ഇന്തോനേഷ്യയിലെ ക്രിസ്ത്യാനികളും മതവും മാറിയില്ല ഇവന്മാർക്ക് ജസീയവും കൊടുത്തില്ല അപ്പൊ അവരെയും ബോംബ് വെച്ചു വന്നു ഇതൊക്കെയെല്ലാം ഇസ്ലാമിന്റെ ഭാഗം ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇസ്ലാമിന്റെ ഖുറാനിലെ പ്രകാരം ചെയ്യുന്നതാ ഇതൊക്കെയെല്ലാം കൊലപാതകത്തിന്റെ മതമെല്ലാം അത് ഫേക്ക് ഇസ്ലാമാണ് മാധ്യമങ്ങൾ എന്താണ്ട് പറച്ചുവിട്ടാന്ന് എന്റെ സക്കീർ നായിക്കെ സൂറത്ത് തൗബ എഴുതിയത് ഏത് മാധ്യമമാണ് മാധ്യമമല്ല എഴുതിയത് നിങ്ങളുടെ മാനവരിൽ മഹോന്നതനാണ് ഇത് എഴുതി ഉണ്ടാക്കിയത് അല്ലാതെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഇന്റർനാഷണൽ മീഡിയ അല്ല സൂറത്ത് തൗബ എഴുതി ഉണ്ടാക്കിയത് മാധ്യമങ്ങളല്ല അപ്പൊ ഈ ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഇസ്ലാം അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാണുള്ള സക്കീറെ അപ്പൊ അത്തരം ഇസ്ലാം ഈ ഖുർആൻ ആയത്ത് പ്രകാരം ബോംബ് പൊട്ടിച്ചു കൊല്ലുന്ന ഇസ്ലാം ഫേക്ക് ഇസ്ലാമാണെന്ന് താങ്കൾ പറഞ്ഞാൽ ഈ ഖുറാൻ ആയത്ത് കൊടുത്ത മുഹമ്മദ് ഫേക്ക് പ്രൊഫറ്റ് ആണെന്നാണ് താങ്കൾ പറയുന്നത് അപ്പൊ ഇതെല്ലാം സ്യൂഡോ ഇസ്ലാം ആണെന്നാണ് താങ്കളുടെ വാദത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ സ്യൂഡോ ഇസ്ലാമിന്റെ പ്രയോക്താവായ പ്രവാചകൻ ഈ സ്യൂഡോ ഇസ്ലാമികൾ ഈ വ്യാജ മുസ്ലിങ്ങൾ അവരുടെ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് ഒരു വ്യാജ പ്രവാചകനാണെന്നും ഈ ആയത്തുകളെല്ലാം വ്യാജ പ്രവാചകന്റെ വ്യാജ ആയത്തുകളാണെന്നും താങ്കൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമല്ലേ അതായത് മുഹമ്മദിനെ സ്യൂഡോ മുസ്ലിം സ്യൂഡോ ഫേക്ക് എന്നാണ് താങ്കൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ വിളിച്ചത് എന്നുള്ളതാണ് പച്ച പരമാർത്ഥം ഇനി അഞ്ചാമത്തത് സോറി നമ്മൾ സുഹൃത്ത് തൗബയുടെയല്ല ഇത് നമ്മൾ എടുത്താണ് ഓൾറെഡി ഓക്കെ ഇനി ഞാനൊരു പുസ്തകം നിങ്ങളെ കാണിക്കാം ജിഹാദ് ഒരു പരിചയപ്പെടുത്തൽ ഇവിടെ യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ പലർത്തും ഉപയോഗിക്കുന്ന ജിഹാദ് ചെയ്യാൻ അപ്പോൾ പല ഈ ഉടായ്പ് മുസ്ലിങ്ങളും വന്നിട്ട് പറയോ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് നിങ്ങളോട് മതം പ്രചരിപ്പിക്കുന്നതും ജിഹാദാണ് ഉടായ്പാണ് ഇത് ടെലഗ്രാമിൽ ഇവന്മാരുടെ ഭീകരന്മാരുടെ കേന്ദ്രത്തിനകത്ത് ഇവന്മാരും അങ്ങോട്ട് ഇങ്ങനെ കൈമാറിയ ഒരു പുസ്തകമാണ് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ഒരു അറബി പുസ്തകത്തിന് മലയാള പരിഭാഷയാണ് ആ പുസ്തകം മുഴുവൻ വേണം ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിക്കാം ഓക്കെ ആ പുസ്തകം മുഴുവൻ എടുത്ത് അതാ കുറച്ചുകൂടെ ബെറ്റർ ഇത് വേണ്ട ചോദിച്ചാൽ കേട്ടോ ഞാൻ അയച്ചു തരാം ഓക്കെ വാളിൻ്റെ തണലിൽ വിജയത്തിൻ്റെ വാതിൽ അഥവാ വാളിൻ്റെ തണലിൽ ഇബ്നു നുഹാസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ്റെ പേര് ഇതാണ് അതിൻ്റെ അറബി പേര് വാളിൻ്റെ തണലിൽ ഇതിൻ്റെ ഉള്ളടക്കം ഇത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ വായിച്ച് ഏൽപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഒറിജിനൽ പുസ്തകവും അതിൻ്റെ തർജ്ജവ് ഇതാണെന്നൊക്കെ ഗ്രന്ഥകാരൻ ഇമാം അബൂ സക്കരിയ അഹമ്മദ് ഇബിൻ ഇബ്രാഹിം ഇബിൻ മുഹമ്മദ് ദിഷ്കി ദുമിയാദി എന്റെ പൊന്നോ ഇതിനെ വല്ല നാക്കുളയ്ക്ക് ചത്തോലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇമാം അബു സക്കരിയ അഹമ്മദ് ഇബിൻ ഇബ്രാഹിം ഇബിന് മുഹമ്മദ് ദിമിഷ്കി ദുമിയാതി ഇബിൻ നുഹാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഹിജ്ര എട്ടാം നൂറ്റാണ്ടിലെ ഷാ ഈ ഷാഫി പണ്ഡിതൻ തമാസ്കസി ജനിച്ചു ദീനി പാണ്ഡിത്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്തെങ്കിലും ആയിട്ടെ കർമ്മശാസ്ത്രത്തിലും അഖീതയിലും നിപുണനായ അദ്ദേഹം ജനങ്ങളെ ജിഹാദിലേക്ക് പ്രേരിപ്പിക്കാനായി ഈ ഗ്രന്ഥം രചിക്കുന്നത് മുസ്ലിങ്ങൾ ആ കാലത്തെ അവിശ്വാസികളുടെ ശക്തമായ ആക്രമണ ഭീഷണിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് ഈ ഗ്രന്ഥം ഏതാണ് ഇതിന്റെ യഥാർത്ഥ നാമം മഷാറിൽ അഷ്വാഖ് ഇല്ല മസാറിൽ ഉഷാഖ് വ ദാറുസലാം എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ പേര് ഇതിനെയാണ് വാളിൻ്റെ തണലിൽ അല്ലെ വിജയത്തിന്റെ വാതിൽ അഥവാ വാളിന്റെ തണലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിനകത്ത് ഈ പുസ്തകത്തിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഈ പുസ്തകത്തിൻ്റെ പത്താമത്തെ പേജ് ഞാൻ നിങ്ങളെടുത്ത് കാണിച്ചേ എൻ്റെ പത്താമത്തെ പേജ് ജിഹാദിന്റെ നിർവചനം എന്റെ പത്താമത്തെ പേജ് ജിഹാദ് ഒരു പരിചയപ്പെടുത്തൽ ജിഹാദിന്റെ നിർവചനം ഭാഷാശാസ്ത്രപരമായ അർത്ഥം ലിസാനുൽ അറബിൽ ശത്രുവിനെതിരെ പോരാടുക വാക്കാലും കർമ്മത്താലും ഉള്ള എല്ലാ പരിശ്രമങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു അതായത് ബോംബോട്ടിച്ചാകുന്ന മുതൽ രണ്ട് തെറി പറയുന്നവരെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ജിഹാദിന്റെ ഭാഷാശാസ്ത്രപരം ഇവിടെ മതപരമായ അർത്ഥമല്ല ഭാഷാശാസ്ത്രപരമായ അർത്ഥമാണ് മതപരമായ അർത്ഥമല്ല ഇനി മു സത്യമാർഗത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടലാണ് ജിഹാദിൻ്റെ അർത്ഥം ജു അമോത്ത് ലുഖു ലുഖയുടെ അർത്ഥ സത്യമാർഗത്തിൽ വേണ്ടി യുദ്ധത്തിലേർപ്പെടുന്നതാണ് ജിഹാദ് ഇനി ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ ഓരോ ഇമാമിയങ്ങളുടെയും പ്രകാരം ഈ ജിഹാദ് എന്താണ് ജിഹാദ് എന്നാൽ സത്യത്തിലേക്ക് ക്ഷണിക്കലും അതായത് മാന്യമായിട്ട് ഇവർ പറയും നമ്മുടെ സയ്യിദ് ബിൻ ചോർജൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ദവാ പ്രവർത്തനം ചെയ്യും ഞങ്ങൾ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു അത് ക്ഷണിക്കും അതെങ്ങാനും തിരസ്കരിച്ചാൽ ഓക്കെ അത് തിരസ്കരിക്കുന്നവരോട് ദേഹം കൊണ്ടും അതായത് നമ്മളെ തല്ലുക ദേഹം കൊണ്ടും ധനം കൊണ്ടും അവർ കാശ് മുടക്കിയിട്ടാണെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടാണെങ്കിലും കാശു മുടക്കി നമ്മുടെ കച്ചവടം മുടിപ്പിച്ചിട്ടാണെങ്കിലും നമ്മളോട് പോരാടും യുദ്ധം ചെയ്യലുമാണ് ശരീരം കൊണ്ടും പൈസ കൊണ്ടും യുദ്ധം ചെയ്യലാണ് ഇത് പറയുന്ന എന്താണ് ഹനഫി മദ്ബഹ് പ്രകാരം ജിഹാദ് എന്നാൽ ഹനഫി മദ്ബഹ് പ്രകാരം ജിഹാദ് എന്നാൽ എന്താണ് സത്യത്തിലേക്ക് ക്ഷണിക്കും അത് തിരസ്കരിച്ചാൽ പിന്നെ ദേഹം കൊണ്ടും ധനം കൊണ്ടും അതായത് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആ തിരസ്കരിക്കുന്നവരെ അതായത് ഒരുപോലും വന്നു ഇപ്പൊ ക്രിസ്ത്യാനിയോട് പറയാ നീ മുസ്ലിം ആവണേ ഇല്ല ഞാനാവില്ല എന്നാൽ പിന്നെ നിന്നെ കാണിച്ചാണെന്ന് നമ്മളെ പിടിച്ചിടിക്കുകയും നമ്മളെ ബോംബ് ഓടിച്ച് കൊല്ലുകയും അവർ കാശ് മുടക്കി നമ്മളെ തല്ലിക്കുകയും എല്ലാ രീതിയിലും നമ്മളെ നശിപ്പിക്കും ഇതാണ് ഹനഫി മദ്ബഹ് പ്രകാരം ജിഹാദിന്റെ അർത്ഥം ഇനി ജിഹാദ് എന്നാൽ പോരാട്ടമാണ് ഇത് ഷാഫി മധുബഹ് പ്രകാരം അല്ലെങ്കിൽ അൽ ഷിറാസിനുൽ മദ്ബഹ് ഷാഫി ഷാഫി മദ്ബഹ് പ്രകാരം ജിഹാദ് എന്നാൽ യുദ്ധമാണ് പോരാട്ടമാണ് ജിഹാദ് എന്നാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ അതി വേണ്ടി അതായത് അള്ളാഹുവിന്റെ വചനത്തിന് സ്വന്തമായിട്ട് ജയിക്കാൻ പറ്റിയല്ല മുസ്ലിങ്ങൾ തല്ലിക്കൊന്ന് ജയിപ്പിക്കണം ഓക്കെ എന്തെങ്കിലും ആക്കാലട്ടെ അതി ജയിക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങൾ പരസ്പരം കരാറുകളില്ലാത്ത ഇല്ലാത്ത ആ മുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കലോ അതായത് ഇവന്മാരുടെ അടിയില് ഇവന്മാരുടെ കീഴില് ഇവന്മാർക്ക് ജിസിയ കൊടുത്തോണ്ട് ജീവിക്കാം അതാണ് കരാറ് അതാണ് ഇവരുടെ കരാർ എന്ന് പറയുന്നത് ഇത്തരം കരാർ ഇല്ലാത്ത മുസ്ലിങ്ങളോട് അതായത് ഇവന്മാരോട് സന്ധി ചെയ്തില്ലെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യും അവരോട് യുദ്ധം നേരെ പ്രഖ്യാപിക്കും മുസ്ലിങ്ങളോട് സന്ധി ചെയ്തില്ലെങ്കിൽ അവർ യുദ്ധം പ്രഖ്യാപിക്കും അവരുമായി പോരാടലുമാണ് മുസ്ലിം അധീന പ്രദേശങ്ങൾ ആക്രമിക്കുന്ന അവിശ്വാസികൾക്കെതിരെ ആക്രമിക്കുന്നതും ജിഹാദാണ് ഇനിയിപ്പോ അവരുടെ അധീന പ്രദേശത്ത് ആക്രമിച്ച് അവർക്ക് തിരിച്ചാക്രമായിരുന്നു ഞങ്ങൾക്ക് ആർക്കും വരാതില്ല പക്ഷെ അവിശ്വാസികളുടെ പ്രദേശങ്ങളിൽ പോയി ആക്രമിക്കുന്നതും ജിഹാദാണ് ശ്രീലങ്കയെ വന്നാക്രമിച്ചതാണെന്ന് മനസ്സിലായോ പാകിസ്ഥാനി ഭീകരൻ കേരളത്തിൽ മീൻസ് മുംബൈയിൽ വന്നിട്ട് അജ്മൽ കസാബ് മുംബൈയിൽ വന്നിട്ട് സാധാരണക്കാരെ ആക്രമിച്ചെന്തിനാണെന്ന് മനസ്സിലായോ അവിശ്വാസികളെ പ്രദേശത്ത് അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതും ആ അവിശ്വാസികൾ ആരെങ്കിലും ഇവരെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുന്നതും ജിഹാദാണ് അങ്ങോട്ട് കയറി അവിശ്വാസികളുടെ പ്രദേശങ്ങളിൽ ആക്രമണം അഴിച്ചുവിടുന്നതും ജിഹാദാണ് ഇത് മുഗ്ദസിർ ഖലീൽ മാലിക്കി മത് പ്രകാരമുള്ള ജിഹാദിന്റെ ഡെഫിനിഷൻ അപ്പോ എല്ലാ പ്രകാരവും എല്ലാ മത്ബഹു പ്രകാരവും മാലിക്കി മത്മഹാണെങ്കിലും ശരി ഈ പറയുന്ന ഹനഫി മധു മദ്മഹ് പ്രകാരമാണെങ്കിലും ശരി ഷാഫിയുടെ അഭിപ്രായ പ്രകാരം ആണെങ്കിലും ശരി ജിഹാദ് എന്ന് വെച്ചാൽ അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അതായത് യുദ്ധവും കാശുമുടക്കി കൊട്ടേഷൻ കൊടുക്കലുമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്നു അപ്പൊ ഇത്തരം ജിഹാദ് ചെയ്യാൻ ഇവർക്ക് പ്രേരണ കിട്ടുന്ന എവിടെന്ന ഈ ആയത്തുകളിൽ നിന്നാണ് പ്രേരണ കിട്ടുന്നത് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം ജിഹാദ് ചെയ്യുന്നത് അമുസ്ലിങ്ങളോട് ജിഹാദ് ചെയ്യാൻ പ്രവാചകം കൽപ്പിച്ചു അങ്ങനെ ജിഹാദ് ചെയ്യുന്നു എന്നി പറ സക്കീർ നായിക नहीं, नहीं Islam this is Islam and technology is difficult. Maybe if you ask this question 50 years back, it was possible. Today, in this age of science and technology, especially the media, bombarding misconception about Islam, you are exposed to Islam, maybe the wrong Islam. Maybe pseudo-Islam, that Muslims are terrorists, Muslims are fundamentalists. Islam is a religion of killing. It degrades the women.

സ്ത്രീകളെ തരം താഴ്ത്തുക സ്ത്രീകളെ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണുന്നതെല്ലാം വ്യാജ ഇസ്ലാമാണ് അല്ലാതെ യഥാർത്ഥ ഇസ്ലാം അങ്ങനെയൊന്നും അല്ല എന്നാണ് നമ്മുടെ സക്കീർ സക്കീർബായി ഇവിടെ അങ്ങ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ഇസ്ലാം വ്യാജ ഇസ്ലാമാണോ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ എഫ് ജി എം ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ സ്ത്രീകളുടെ ക്രിസറി അഥവാ സ്ത്രീകളുടെ ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഭാഗം അതായത് അവരുടെ ലൈംഗിക അവയവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വികാര കേന്ദ്രം എന്ന് പറയുന്ന അതായത് നമ്മുടെ പുരുഷന്മാരുടെ കൊള്ളതിൻ്റെ എത്ര പത്തിലധികം വെറട്ടി നെർവൻഡിങ്സ് ഉള്ള ആ ക്ലിറ്റോറിസ് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഫീമെയിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ നിയമം കൊണ്ട് നിരോധിച്ചിട്ടുള്ള യുണൈറ്റഡ് നേഷൻസും ലോകത്തുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളും തന്നെ നിയമം കൊണ്ട് നിരോധിച്ചിട്ടുള്ള പ്രാകൃതമായ കാട്ടവി സംസ്കാരമാണ് ഈ കാട്ടവി സംസ്കാരം ലോകത്തിൽ ഇന്നും നടപ്പിലാക്കുന്നത് ഇസ്ലാം മതപണ്ഡിതരാണ് ഷാഫി മദ്ബഹ് പ്രകാരം ഇമാം ഷാഫിയുടെ മദ്ബഹു പ്രകാരം അതോ എല്ലാ മുസ്ലിങ്ങൾക്കും സക്കീറിന്റെ ഭാര്യയ്ക്ക് മോൾക്കും വരെ നിർബന്ധമാണ് ഈ പ്രാകൃത കാട്ടവി ആചാരം ഷാഫി മദ്ബഹ് പ്രകാരം ഇമാ നാല് ഇമാമിങ്ങളിലെ ഷാഫി ഇമാമിന്റെ മദ്ബഹ് പ്രകാരം ഇത് നിർബന്ധമാണ് മറ്റേ ഹനഫി ഹൻബലി മാലിക്യ മദ്ബഹ് പ്രകാരം ഇത് പ്രോത്സാഹിക്കപ്പെടേണ്ട കാര്യമാണ് അവർ നിർബന്ധമാക്കുന്നില്ല പക്ഷേ അത് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത് ഇത്രത്തോളം സ്ത്രീകളെ പ്രാകൃതരായി കാണുന്ന സ്ത്രീകളുടെ വേണ്ടി ജനിറ്റൽ മ്യൂട്ടലേഷൻ നടത്തുന്ന ഇത് മുഹമ്മദിന്റെ ഹദീസുകളിൽ പോലും മുഹമ്മദ് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഇന്നും നടപ്പിലാക്കുന്ന പ്രാകൃതം മതമേതാണ് നിങ്ങളുടെ ഈ പറയുന്ന ലിംഗാഗ്ര ഛേദിക്കുന്നതിന് പകരം ലിംഗം മകുടം വന്ന് എങ്ങനെയായിരിക്കും പ്രിയ സക്കീർ നായിക്കേ ആണുങ്ങൾ വെച്ചിട്ട് തൊലി അറ്റം ചെത്തിയിട്ട് പെണ്ണുങ്ങളുടെ ക്ലിറ്റോറിസ് അടക്കം ചെത്തിമാറ്റുന്ന ഉടായ്പ് പരിപാടി ലിംഗവ്യതിയാനം കാണിച്ചിട്ട് ഇവനെ കിരുന്നതിനെ ന്യായീകരിക്കുകയാണ് അപ്പോ പൊന്ന് സക്കീർ നായിക്കേ അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകളെ കേവലം ഒരു എന്താ പറയുക സ്ത്രീകളെ ലൈംഗിക ഉത്തേജനം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ക്രൂരമായ നടപടികൾ എഫ് ജി എം പോലുള്ള നടപടികൾ ചെയ്യുന്ന ഇസ്ലാം മതം സ്ത്രീകളെ തരം താഴ്ത്താത്ത ഇസ്ലാം മതമാണെങ്കിൽ പിന്നെ എന്താണ് സ്ത്രീകളെ തരംതാഴ്ത്തുക എന്ന് വെച്ചാൽ ഇത്തരത്തിൽ സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കാണുന്ന മറ്റൊരു മതം ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഓക്കെ നമ്മൾ കുറച്ചുകൂടെ കാര്യത്തിലേക്കും കിടക്കാം സ്ത്രീകളെ തരം താഴ്ത്തുന്നതെല്ലാം ഫെയ്ക്ക് ഇസ്ലാമാന്നാണ് പറഞ്ഞത് ആറ് വയസ്സ് മുതൽ പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാമെന്ന് മാതൃക കാണിച്ച മാനവരിൽ മഹോന്നതന്റെ മതം അങ്ങനെയാണെങ്കിൽ ഫെയ്ക്ക് മതമായി പോകുമല്ലോ ആറ് വയസ്സ് മുതൽ പ്രായമുള്ള ആയിഷാ ബീവിനെ അടക്കം കല്യാണം കഴിച്ചു ഒമ്പതാം വയസ്സിൽ അത് ആറാം വയസ്സ് തന്നെ കൊണ്ടുപോയേനെ നമ്മുടെ അബൂബക്ർ വിവാഹ സമ്മാനം കൊടുക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ആറാം വയസ്സ് തന്നെ കൊണ്ടുപോയേനെ സിറത്തുള്ള റസൂലുള്ള വായിച്ചു കഴിഞ്ഞാൽ അബൂബക്കർ ഒമ്പതാം ഈ ഒമ്പതാം വയസ്സായപ്പോഴേക്കും അബൂബക്കർ അബൂബക്കറിന്റെ വീട്ടില് ഈ പറയുന്ന മുഹമ്മദ് വരും അപ്പൊ അബൂബക്കർ ചോദിക്കും നീ എന്താണ് നിന്റെ ഭാര്യയെ മൂന്ന് വർഷമായിട്ട് വീട്ടിൽ കൊണ്ടുപോവാത്തത് അപ്പം മുഹമ്മദ് പറയും നീ എനിക്ക് വിവാഹ സമ്മാനം തന്നില്ല അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തതെന്ന് അങ്ങനെ അന്ന് തന്നെ കടവം വിലയും വാങ്ങിച്ച അബൂബക്ര വിവാഹ സമ്മാനം കൊടുത്ത് അങ്ങനെയാണ് ഒമ്പതാം വയസ്സിൽ ഐശാന്യമായിട്ട് പോകുന്നത് ഈ ചരിത്രമൊന്നും നിങ്ങളുടെ മദ്രസയിൽ നിങ്ങളെ പഠിപ്പിക്കത്തില്ല പോയി ഇബിനി ഇഷാക്കിൻ്റെയും അതുപോലെ അൽത്താബിരിയുടെയും സീറകൾ വായിച്ചു നോക്ക് മുഹമ്മദിൻ്റെ ജീവചരിത്രം ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ജീവചരിത്രം വായിച്ചു നോക്ക് അതിനകത്ത് മഹത്വവൽക്കരി ചെയ്തിട്ടുണ്ടോ ഇതൊക്കെയാണ് നടന്നതെന്ന് ഈ ആളുകളെയൊക്കെയാണ് മാനവരിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളത് വിരോധാഭാസം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ആറു വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെ വരെ വിവാഹം ചെയ്ത ലൈംഗിക ബന്ധത്തിലേക്ക് തള്ളിവിടുന്ന ഇത് സ്ത്രീകളെ തരംതാഴ്ത്തേ അല്ലെങ്കിൽ പിന്നെ എന്താണ് സക്കീറെ സ്ത്രീകളെ തരം എന്ന് പറഞ്ഞ ആറു വയസ്സുള്ള പെൺ കൊച്ചിനെ ആറു വയസ്സു നേരം പയ്യനെ കൊണ്ട് കെട്ടിക്കുന്നതല്ല അറുപത് വയസ്സുകാരന്റെ അപ്പാപ്പനാണ് വന്ന് കെട്ടിക്കൊണ്ടുപോണത് എന്നുള്ളതുകൊണ്ടൊന്ന് ആലോചിക്കണം ആറ് വയസ്സുള്ള പെൺകുഞ്ഞിന് അറുപത് വയസ്സുകാരൻ അപ്പാപ്പൻ വന്ന് കെട്ടിക്കൊണ്ടുപോകുന്നതാണ് ഇസ്ലാമിക മാതൃക അതാണ് ഇതിനകത്ത് ഏറ്റവും ഭീകരം ഇന്നും നടപ്പിലായിക്കൊണ്ടിരിക്കുക എത്രയോ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരുകൾ ഇറാനിലും അതുപോലെ ഇസ്ലാം പിടിമുറുക്കിയിരിക്കുന്ന ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾ പിടിമുറുക്കിയിരിക്കുന്ന എത്രയോ രാജ്യങ്ങളിൽ എത്രയോ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് വീണ ചോര നിങ്ങളോട് പകരം ചോദിക്കും സക്കീറെ നിങ്ങളുടെ മതത്തിനോട് പകരം ചോദിക്കും ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് സത്യദൈവം ഒരു വില കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എണ്ണി എണ്ണി മുമ്പാകെ മറുപടി വരും വയസ്സുകാരൻ കയ്യിൽ അമർന്നു പോകുന്ന പിച്ചി ചീന്തപ്പെടുന്ന ആറും ഏഴും എട്ടും ഒമ്പതും പത്തും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് സക്കീറെ നീകുത്ത് നിന്ന് സജൂത് ചെയ്താലും അതിന് പരിഹാരമാകില്ല നീ ആയിരം ഹജ്ജ് ചെയ്താലും അതിന് പരിഹാരമാകില്ല ആ കുഞ്ഞുങ്ങളുടെ കണ്ണു മുഹമ്മദ് മുതൽ ഇങ്ങനെ സക്കീർ റായിക്ക് വരെയുള്ള സകല മുസ്ലിങ്ങളുടെ തലയിലാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വെച്ചിട്ട് വേണം ഈ നൊണ പറഞ്ഞ് നാട്ടുകാരെ മതം മാറ്റാൻ രണ്ട് കയ്യടിക്ക് വേണ്ടി പച്ച നൊണമൊളിച്ചു പറഞ്ഞുകൊണ്ട് മതം മാറ്റാൻ വേണ്ടി വ്യാജം കെട്ടിച്ചമച്ചുകൊണ്ട് പ്രവാചകൻ ചെയ്തിട്ടുള്ള ക്രൂരതകളെ പെണ്ണുങ്ങളോട് ചെയ്തിട്ടുള്ള ക്രൂരതകളെ മറച്ചു വെച്ചുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ളൊരു അടിമയെപ്പോലും ലൈംഗികമായ എടുത്ത് ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ക്രൂരതകളെ മറച്ചു വെച്ചുകൊണ്ട് നുണ പറഞ്ഞ് മതം മാറ്റാൻ നടക്കുന്ന നാണം കെട്ട പരിപാടി നിർത്തിയിട്ട് അന്തസ്വരെ ആണുങ്ങൾ എടുക്കുന്നുള്ള ഡിബേറ്റിൽ പോയി പങ്കെടുക്ക് ഡേവിഡ് വുഡക്ക് എത്ര കാലമായി വിളിക്കുന്നത് എവിടെ ഓളിച്ചിരിക്കുക ഡേവിഡ് വുഡക്ക് എത്ര കാലമായി വിളിക്കുന്നത് എവിടെ പോയി ഓളിച്ചിരിക്കുക ആണക്ക് എന്നിട്ട് ആരെങ്കിലും അറബികൾ നടത്തുന്ന സെക്യൂർ വേദിയിൽ അഞ്ചെട്ട് ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ മൈക്ക് ഒരാൾ മൈക്ക പിടിച്ച പത്ത് പേരെ അകേറി പിടിക്കുന്ന വിടറ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നടന്നിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ചോദ്യം ചോദിച്ചാൽ അരമണിക്കൂർ ഉത്തരം പറയുന്ന ഉടായ്പ് കലാപരിപാടി നിനക്കൊക്കെ നടക്കൂള്ളൂ സക്കീറെ സ്ട്രക്ചർ വെച്ചുള്ള ഡിബേറ്റിന് വരാൻ സക്കീർ നായ്ക്കും കളതത്തേട്ട് മുള്ളും ശരിക്കും പറഞ്ഞ ഓക്കെ അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ സ്ത്രീകളോടുള്ള മാന്യത ഇനി സ്ത്രീകളെ തരം താഴ്ത്താത്ത മതമാണ് ഇസ്ലാം സഹി ബുഖാരി നാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ചാമത്തെ ഹദീസ് എടുത്തുനിന്ന് വായിച്ചു നോക്ക് സ്ത്രീകളെ തരം താഴ്ത്തുന്നുണ്ടോ ഇല്ലയോ അറിയാം അതല്ല അത് തരം താഴ്ത്തി അല്ലെങ്കിൽ സക്കീർ നായിക്കിന്റെ വീട്ടുകാരിലെ സ്ത്രീകളെയൊക്കെ ഈ പണിക്ക് വിടുവോ എന്ന് പറഞ്ഞാലും മതി നരേറ്റഡ് ബൈ അബ്ദുള്ള വി യൂസ് ടു പാർട്ടി ഹോളി വാർസ് വിശുദ്ധ യുദ്ധമാണ് വിശുദ്ധ യുദ്ധത്തിലാണ് അവരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ഓക്കെ ജിഹാദ് വിശുദ്ധ യുദ്ധം ഓക്കെ ടു പാർട്ടിപ്പേറ്റ് ഹോളി വാഴ്സ് ഓൺ ബൈ ദ പ്രോഫറ്റ് പ്രവാചകം നടത്തിയിട്ടുള്ള വിശുദ്ധ യുദ്ധങ്ങളിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു ആൻഡ് വി ഹാഡ് നോ വിത്ത് അസ് ഞങ്ങളുടെ കൂടെ പെണ്ണുങ്ങൾ ആരും ഇല്ലായിരുന്നു യുദ്ധസമയത്തും വികാരം വേറെ ആവനൊക്കെ ഓക്കെ ഞങ്ങൾ പ്രവാചകനോട് പറഞ്ഞു കാസ്ട്രേറ്റ് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഷണ്ഠീകരിക്കട്ടെ പിന്നെ രണ്ടു ദിവസം പെണ്ണുങ്ങളെ കിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ വികാരം പോത്തിട്ട് സാധനം മുറിച്ച് മാറ്റിട്ടെന്ന് ചോദിക്കണം ഒന്നാംതര സഹാബിമാരെ ശരിക്കും പറഞ്ഞ കൊല്ലണ രാജാവിന് തിന്നണ മന്ത്രിമാര് ഓക്കെ അവരങ്ങ് ചെയ്തേന് ഞങ്ങള് വരി ഉടച്ചിട്ട് കളയട്ടെ അതായത് ഞങ്ങളുടെ ലൈംഗികാവം ചേരിച്ച് കളയട്ടെ എന്നാ ചോദിച്ചത് അപ്പോ പ്രവാചകൻ ചെയ്യല്ലേ നിങ്ങളുടെ സാധനം ഒന്നും ചത്തി കളയല്ലേ എന്ന് പ്രവാചകൻ പറഞ്ഞു ഓക്കെ ഫോർ ബൈ ഡു ദോർത്ത് ഹി അലോഡസ് ഈ നിക്കാഹ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ലൈംഗിക ബന്ധത്തിന് വേണ്ടിയുള്ള ഒരു കോൺട്രാക്ട് അല്ലെ കല്യാണം എന്നല്ല വിവാഹം എന്ന പദത്തിന്റെ ഇത് മലയാള മീൻസ് നിക്കാഹ് എന്നല്ല അറബി പദം അത് വേറൊരു കാര്യം ഓക്കെ എന്തെങ്കിലും ആയിക്കോലട്ടെ നിക്കാമുത്ത അല്ലെങ്കിൽ പ്ലഷറിന് വേണ്ടിയുള്ള നിക്കാഹ് സുഖത്തിന് വേണ്ടി മാത്രം മറ്റൊരു ഉത്തരവാദിത്വമില്ല സുഖം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു നിക്കാഹ് വേണേ നിങ്ങൾ കഴിച്ചോ ബൈ ഗിവിങ് ഹർ എ ഗാർമെന്റ് ആ സ്ത്രീക്ക് നിങ്ങൾ ഈ നിക്കാമുത്ത ചെയ്യുന്ന സ്ത്രീക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കണം കാശോ ഒരു വസ്ത്രമോ എന്തെങ്കിലും പ്രതിഫലം കൊടുത്തിട്ട് ഈവൻ ഒരു വസ്ത്രമെങ്കിലും പ്രതിഫലം കൊടുത്തിട്ട് നിങ്ങൾ ആ പെണ്ണിനെ വിവാഹം കഴിക്കുക പെർമനന്റ് വിവാഹം ടെമ്പററി വിവാഹം ആൻഡ് ഹി റിസൈറ്റഡ് എന്നിട്ടൊരു ആയത്ത് വങ്ങിറക്കി ഖുറാനിലെ അഞ്ചാമത്തെ സൂറ എൺപത്തി ഏഴാമത്തെ ആയത്ത് ആൽ മൈദയിലെ എൺപത്തി ഏഴാമത്തെ ആയത്ത് വങ്ങിയിറക്കി എന്താണ് ആയത്ത് ഓ ഓഹു ബിലീവ് അയ്യോ വിശ്വാസികളെ സത്യവിശ്വാസികളെ ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ ഡു നോട്ട് മേക്ക് അൺലോഫുൾ ദ ഗുഡ് തിങ്സ് വിച്ച് അള്ളാ ഹാസ് മെയ്ഡ് ഫുൾ ലോഫുൾ ടു യു അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഇത്തരം നല്ല കാര്യങ്ങള് ഏതാ നല്ല കാര്യങ്ങള് മൂന്ന് രാത്രിത്തേക്ക് പെണ്ണുങ്ങളെ ഒരു വസ്ത്രമോ എന്തെങ്കിലും ഒരു വില കൊടുത്തിട്ട് ഒരു പ്രതിഫലം കൊടുത്തിട്ട് മൂന്ന് രാത്രിത്തേക്ക് സുഖം അനുഭവിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ വാടക കെടുക്കുന്ന നിക്ക മുത്ത എന്ന് പറയുന്ന പരിപാടിയാണ് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇത്തരം നല്ല കാര്യങ്ങൾ നിങ്ങൾ നിരോധിക്കാൻ പാടില്ല ഇത് ഭാവിയിൽ പ്രശ്നമായിപ്പോൾ നിരോധിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുകളായിട്ട് വരും പക്ഷെ നിരോധിക്കാൻ പാടില്ല എന്ന് ഖുറാന പറയുന്നേ ഇത്തരം നല്ല കാര്യങ്ങള് നിങ്ങൾ അൺലോഫുൾ ആക്കാൻ പാടില്ല നിരോധിക്കാൻ പാടില്ല അപ്പൊ പിന്നെ നിരോധിച്ചെന്ന് പറഞ്ഞാൽ ഹദീസ് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ നിരോധിക്കാൻ പാടില്ല എന്ന് ഖുറാനാ അത് പറയുന്നു ഖുറാനൊക്കെ വലുതല്ലല്ലോ അതല്ല ഹദീസ് അപ്പോൾ ഇത്തരം സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുക്കളായിട്ട് കാണുക അതായത് ഒരു യുദ്ധത്തിന് പോയി ഭാര്യ കൂടെ ഇല്ല അതായത് ഗൾഫിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ പോയി ഭാര്യ കൂടെയില്ല അപ്പൊ തന്നെ പ്രവാചകന്റെ ഇവിടെ ആയത് വരികയാണ് സുറ ആൽമായുധ അഞ്ചിന്റെ എൺപത്തിയേഴ് നിങ്ങൾക്ക് നിയമപരമായിട്ട് ഞാൻ അനുവദിച്ചുവന്നിരിക്കുകയാണ് മൂന്ന് രാത്രിത്തേക്ക് ഏതെങ്കിലും ആ ഏതെങ്കിലും പ്രോസിറ്റ്യൂഷൻ എടുക്കാൻ പോവുക മൂന്ന് രാത്രിത്തേക്ക് നേരെ ടെമ്പററി നിക്കാമുത്ത ടെമ്പററി വിവാഹം കഴിക്കുക മൂന്ന് രാത്രി കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു വിടുക എന്താ വെച്ചാൽ പ്രകാശം കൊടുത്ത് പറഞ്ഞു വിടുക ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന്റെ വ്യവിചാരം വ്യഭിചാരം എന്നാണ് പറയുന്നത് ഈ ിങ് വ്യഭിചാരം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ 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 അതിനെ എന്ന് അല്ലാതെ ഇത് സ്ത്രീകളെ തരം സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ സക്കിർ നായിക്കിന്റെ വീട്ടിലെ സ്ത്രീകൾ ഇങ്ങനെ വിടാൻ തയ്യാറുണ്ടോ ഇത് സ്ത്രീകളെ തരം താഴ്ത്തുന്നതല്ല ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ സക്കിർ നായിക്കിന്റെ വീട്ടിലെ സ്ത്രീകൾ ഇങ്ങനെ മൂന്ന് രാത്രിത്തേക്ക് ആരെങ്കിലും വന്നൊരു വസ്ത്രമോ കുറച്ച് കാശോ നിന്നാൽ കൂടെ പറഞ്ഞു വിടുവോ ഇല്ലല്ലോ അപ്പൊ സ്വന്തം വീട്ടിലെ സ്ത്രീകളെ ഇങ്ങനെ ഇങ്ങനെ ഈ പണിക്ക് വിടാൻ പറ്റില്ല അപ്പൊ സ്ത്രീകളെ തരം താഴ്ത്തുകയല്ലേ ഇവിടെ ചെയ്യുന്നത് എന്തുട്ട് നുണയാണ് സക്കീർ എന്ന് പച്ചക്കറി നിന്ന് വിളിച്ചു പറയുന്നത് അപ്പൊ സ്ത്രീകളെ തരം താഴ്ത്തുന്നത് സ്യൂഡോ വിശ്രമമാണെങ്കിൽ മൂന്ന് രാത്രിത്തൊക്കെ സ്ത്രീകളെ സുഖത്തിനു വേണ്ടി വിലക്കെടുത്തോളം പറഞ്ഞ മുഹമ്മദ് സ്യൂഡോ പ്രൊഫറ്റ് ആയിരിക്കും അല്ലെ ഇത് ഒരു ഹദീസ് അല്ല കേട്ടോ ഇഷ്ടംപോലെ ഹദീസ് ഉണ്ട് സഹീം മുസ്ലിം എട്ടാമത്തെ ഹദീസ് എട്ടാമത്തെ ബുക്ക് ബുക്ക് ഓഫ് മാരേജസ് എട്ടാമത്തെ ബുക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ ഹദീസിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് സബ്രാ ജുഹാനി റിപ്പോർട്ടഡ് സബ്രാ ജുഹാനി നിവോധനം എന്താ പറയുന്നത് അള്ളാസ് മെസഞ്ചർ ദൂതൻ ഇപ്രകാരം പറഞ്ഞു മാരേജ് ഫോർ മുത്ത ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു സോ ഐ ആൻഡ് അനദർ പേഴ്സൺ സോ എ വുമൺ ഓഫ് ബന ബന അമീർ അമീർ ഗോത്രത്തില് ഒരു സ്ത്രീയെ ഞാനും മറ്റൊരാളും കൂടെ പോയി കണ്ടു ഹു വാസ് ലൈക്ക് എ യങ് ലോങ് നെക് ഷീ ക്യാമൽ അവള് ഒരു നല്ല പെൺ നല്ല കഴുത്തു നീണ്ട ഒട്ടകത്തെ പോലെ സുന്ദരിയായിരുന്നു വി പ്രസന്റഡ് പ്രസന്റ അവൻ ഫോർ കോൺട്രാക്ടി മാരേജ് അവ ആ പെണ്ണിന്റെ അടുക്കൽ ഞങ്ങൾ ചെന്നു ഇങ്ങനെ ടെമ്പററി മാരേജിന് കോൺട്രാക്ട് ചെയ്യാൻ അതായത് മൂന്ന് ദിവസത്തേക്ക് പെണ്ണിനെ സുഖത്തിന് വേണ്ടി വിലക്കെടുക്കാൻ ചെയ്യുന്നു നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പെണ്ണിനെ പ്രോസ്റ്റ്യൂഷന് വേണ്ടി ചെന്നു വ്യഭിചാരത്തിന് വേണ്ടി ചെന്നു വേർഅപ്പോൾ മീ നീ എന്ത് പ്രതിഫലം സ്ത്രീധനം അതായത് മൂന്ന് രാത്രിത്തേക്ക് സുഖം കൊടുക്കുന്നതിന് ആ പെണ്ണിന് എന്ത് പ്രതിഫലമാണ് നിങ്ങൾ കൊടുക്കുക കൊണ്ടുവന്നിട്ടുള്ളത് ഐ സെഡ് മൈ ക്ലോക്ക് എന്റെ പുതപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് പ്രതിഫലം കുറച്ച് കാശ് കൊടുത്തിട്ടെങ്കിലും ചെയ്യാനുള്ള മാന്യത കാണിക്കടേ അപ്പോ ഒരു ഒരു പുതപ്പ് ആൻഡ് ദ ഓൾസോ സെഡ് മൈ ക്ലോക്ക് കൂടെ വന്നവൻ പറഞ്ഞു എന്റെ വസ്ത്രവും ഞാൻ അങ്ങ് തരാം ആൻഡ് ദ ക്ലോക്ക് ഓഫ് മൈ കമ്പാനിയൻ ഷീ ലൈക് ഇറ്റ് അവൾക്ക് ഈ കൂടെ വന്നവന്റെ ഉടുപ്പാണ് ഇഷ്ടപ്പെട്ടത് അവൾ അതങ്ങ് എടുത്തു ആൻഡ് അത് അങ്ങ് എടുത്തു എ ഗ്ലാൻസ് മോർ അട്രാക്റ്റീവ് ടു ഹെർ അവന്റെ അവൻ കൊടുത്ത പ്രതിഫലം ഇഷ്ടപ്പെട്ടു ഇവന്റെ മോന്തായവും ഇഷ്ടപ്പെട്ടു ദൻ ഷി സെറ്റ് വെൽ യു ആൻഡ് യുവർ ക്ലോക്ക് ആർ സഫിഷ്യൻ ഫോർ മി ഐ റിമൈൻ with her for three nights. അപ്പൊ എവള് പറഞ്ഞു ഇവന്റെ മോന്തായി ഇഷ്ടപ്പെട്ട പറഞ്ഞു ഓക്കെ നീയും നിന്റെ ഈ ഉടുപ്പും മതി എനിക്ക് പ്രതിഫലം നീ പോന്നാളാം പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസത്തേക്ക് അവളുടെ കൂടെ കഴിഞ്ഞു ആൻഡ് ദെൻ അള്ളാസ് മെസ്സഞ്ചർ ഓക്കെ വിത്ത് ഹെർ ഫോർ ത്രീ നൈറ്റ്സ് ആൻഡ് ദെൻ അള്ളാസ് മെസ്സഞ്ചർ സെഡ് ഹി ഹു ഹാസ് എനി സച്ച് വുമൺ വിത്ത് ഹൂം ഹി ഹാറ്റ് കോൺട്രാക്ട് ഹൂഷുഡ് ലെറ്റർ ഓഫ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവളെ പറഞ്ഞു വിടാൻ മുഹമ്മദ് പറഞ്ഞു മൂന്ന് ദിവസത്തേക്കാണ് ഈ ടെമ്പററി മാരേജ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ വലിയ കാശുള്ള വലിയ കമ്പനി മുതലാളിമാരൊക്കെ എവിടെയെങ്കിലും ഗോവക്കൊക്കെ ട്രിപ്പിന് പോകുമ്പോൾ കൂടെ ഒരു പെണ്ണിനെ വിളിച്ചിട്ടുണ്ടോ ഒരാഴ്ചത്തേക്ക് ഒരു എന്താ പറയുക രണ്ടാഴ്ചത്തേക്കൊക്കെ ഒരു പെണ്ണിനെ വിളിച്ചു പോകും എന്നിട്ട് അവളുടെ പ്രതിഫലം കൊടുത്ത് പറഞ്ഞു വിടും ഇങ്ങനെ ഇതിനെയൊക്കെ കൂട്ടിക്കൊടുപ്പായിരുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് എന്തായാലും ഇതാണ് സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് നയിക്കുന്ന ഇസ്ലാം മതമെങ്കിൽ ഈ മുഹമ്മദിൻ്റെ ഈ മതമാണ് സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ ഇസ്ലാമെങ്കിൽ സക്കീർ നായിക് സ്വന്തം വീട്ടുകാരെ എതിരിപ്പണിക്ക് വിട്ടെന്ന് കാണിക്കണം അതല്ല മുഹമ്മദിന്റെ ഇസ്ലാം സ്യൂഡോ ഇസ്ലാം ആണെങ്കിൽ മുഹമ്മദ് സ്യൂഡോ പ്രവാചകൻ അന്ന് തുറന്ന് അങ്ങ് സമ്മതിക്കണം പിന്നെ എന്ത് പുസ്തകം വെച്ചോണ്ടാ പറയുന്നത് പറയുന്ന ഖുറാന സ്യൂഡോ പ്രവാചകന പുസ്തകം പിന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ അപ്പോൾ ഇമ്മാതിന് നുണ പറഞ്ഞ് ആളെ കൂട്ടുന്ന പരിപാടി സക്കീർ നായിക്കി നിർത്തുക അതാണ് താങ്കളുടെ ആരോഗ്യത്തിൽ നല്ലത് ഓക്കെ ഇനി സ്ത്രീകളെ വേണമെങ്കിൽ തല്ലിക്കോളം പറഞ്ഞിട്ടുള്ള മത ഈ പറഞ്ഞ ഇസ്ലാം ഖുറാൻ മു നാലാമത്തെ സൂറ സൂറ അൽ നിസ സ്ത്രീയുടെ പേരിൽ സൂറ സൂറ പെണ്ണുങ്ങൾ എന്നിട്ട് മുപ്പത്തിനാലാം താഴ്ത്ത് പറയാ അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീകളെ തല്ലാനല്ല അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന അതായത് നിങ്ങൾക്കൊരു സംശയം ഇവിടെ എങ്ങാനും അനുസരണക്കേട് കാണിക്കുവോ അങ്ങനെ ആശങ്ക തോന്നിയാൽ തന്നെ പഠിച്ചോളാനാണ് പറയുന്നത് അങ്ങനെ തോന്നിയാൽ നിങ്ങൾ ആദ്യം ഉപദേശിക്കുക കിടപ്പറകളിൽ അവരുമായി അകന്ന് നിൽക്കുക അതായത് ലൈംഗിക ബന്ധം നിഷേധിക്കുക ഇയാൾക്ക് നിഷേധിച്ചാലും കുഴപ്പമില്ലല്ലോ ഇയാൾക്ക് ഒരു ഭാര്യയില്ല നാലഞ്ച് ഭാര്യമാർ വേറെ എണ്ണം വേറെ അല്ലെങ്കിൽ ലൈംഗിക അടിമകളുണ്ടാവും ഇനി ഒന്നുമില്ലെങ്കിൽ ശരീരം ദാനം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് രാത്രിത്തേക്ക് നിൽക്കാൻ മുത്ത ചെയ്ത് ഒരു പെണ്ണിനെ മൂന്ന് രാത്രിത്തേക്ക് വിലക്കെടുക്കാം ഈ പാവം പെങ്കൊച്ച എന്ത് പെങ്കൊച്ച ലൈംഗികം ഒന്ന് നിഷേധിക്കപ്പെടും ഓക്കെ ഇനി എന്തുവായിട്ട് അവരെ അടിക്കുകയും കിടപ്പുറയിൽ അവർ അന്നിരിക്കുക അതുമാത്രമല്ല അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം നിങ്ങളെ അവർക്കെതിൽ ഒരു മാർഗവും തേടരുത് തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാണ് തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാണ് ഇതാണ് സ്ത്രീകളെ തല്ലാൻ പറയുന്ന ഇസ്ലാം മതം ഇത് ഫെയ്ക്ക് ആണെന്നാണ് പറയുന്നത് സ്ത്രീകളെ ഡിഗ്രേഡ് ചെയ്യുന്ന മതം ഫെയ്ക്ക് ഇസ്ലാം ആണ് ഇത് സ്ത്രീകളെ ഡിഗ്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് തിരിച്ച് ഭർത്താവിനെ തല്ലാനും കൂടെ അവകാശം ഉണ്ടാവണല്ലോ അങ്ങനെ അവാശം ഉണ്ടോ ഇസ്ലാമിൽ ഇല്ലല്ലോ അപ്പൊ സ്ത്രീകളെ ഡിഗ്രേഡ് ചെയ്യുന്ന മതം ഇസ്ലാം മതം അപ്പം ഈ ഇസ്ലാം മതം വ്യാജമാണെങ്കിൽ നിങ്ങളുടെ പ്രോഫറ്റും വ്യാജമാണ് ഇനി ആധുനിക ഇസ്ലാമിക ഖലീഫയുടെ ഇന്ന് വന്നത്തെ ചൂടുള്ള വാർത്തയാ ഇന്ന് വന്നിട്ടുള്ള ചൂടുള്ള വാർത്തയാണ് സ്ത്രീകളെ തരം അതൊക്കെ എന്നാ പറയുന്നേ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കഥകളാണ് ഇന്നലെ നടന്ന സംഭവം യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉർസുല വാണ്ടർ വാണ്ടർ ലിയോൺ ആണ് യൂറോപ്യൻ കമ്മീഷൻ്റെ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് തുർക്കി ഗവൺമെന്റുമായിട്ടൊരു ചർച്ചയ്ക്ക് പോയതാണ് അതായത് കൗണ്ടർ പാട്ടാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളുടെയും ഔദ്യോഗിക യൂണിയൻ ആ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ഒരു നാഷണൽ പ്രസിഡന്റിന്റെ സ്ഥാനമുള്ള ഒരു പ്രോട്ടോക്കോളുള്ള ഒരു സ്ത്രീയാണ് ആണ് അവര് യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് അതായത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഹെഡാണ് അവർ ആ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് മാത്രം കസേര കൊടുത്തില്ല തൈപ്രതോഗനും കൂടെ ഉണ്ടായിരുന്ന യൂറോപ്യൻ യൂണിയൻ്റെ ആളും പുരുഷന്മാരുണ്ട് അവർക്കും കണ്ടിരിക്കും കസേര കൊടുത്തു ഈ സ്ത്രീക്ക് കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞു അത് സ്ത്രീക്ക് കസേര കൊടുക്കാത്ത വെച്ചാൽ ഒരു സാധാരണ ലോക്കൽ സ്ത്രീയല്ല യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ഉർസുലയ്ക്ക് കസേര കൊടുത്തില്ല സ്ത്രീ ആയതുകൊണ്ട് അത് ഇന്ന് ഇന്നത്തെ ഹോ ചൂട് വാർത്തയായിട്ട് അത്യാവശ്യം എല്ലാ ഇന്റർനാഷണൽ മീഡിയയിലും വന്നിട്ടുണ്ട് ദ ന്യൂയോർക്ക് ടൈംസ് കൊടുത്തിട്ട് ടു പ്രസിഡന്റ്സ് വിസിറ്റ് എ ടർക്കി ഓൺലി ദ മാൻ വാസ് ഓഫേ ഡെ ചെയർ രണ്ട് പ്രസിഡന്റുമാർ തുർക്കി വിസിറ്റ് ചെയ്തിട്ട് അതിൽ പുരുഷന് മാത്രം ചെയർ കൊടുത്തു ഉർസുലയ്ക്ക് ചെയർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസ് വാർത്ത കൊടുത്തിരിക്കുന്നു ടർക്കി ബ്ലെയിംസ് ഇ യു ഇൻ സോഫാഗ് ഡിപ്ലോമാറ്റിക്സ് പാറ്റ് ടർക്കി ഇ യുനെ കുറ്റം പറയുക യുന്റെ പ്രസിഡന്റിന് ഇത് കൊടുത്തിട്ട് കസേർ കൊടുക്കാതിട്ട് ടർക്കി യുവിനെ കുറ്റം പറഞ്ഞ സോഫ കയറ്റി പേരും വീണതിന് എന്നിട്ട് അവർക്ക് കസേർ കൊടുത്തിട്ട് അവസാനം ഒരു സോഫ കൊണ്ടുവന്നിട്ട് അവർ അവിടെ ഇരുത്തുകയായിരുന്നു ഉർസുല വാണ്ടർ ലയൺ ഫ്ലം ബോക്സ് ആഫ്റ്റർ ചെയർ സ്നാപ് ഡ്യൂറിംഗ് ഇ യു ടർക്കി ടോക്സ് ഇൻ ദ ജേണൽ ഡോട്ട് ഐ സ്കൈ ന്യൂസ് റിപ്പോർട്ടേൺ ഉർസുല വാണ്ടർ ലയോൺ സ്നാപ് ഇൻ ഓക്വേർഡ് സിറ്റുവേഷൻ അറ്റ് മീറ്റിംഗ് വിത്ത് ടർക്കിഷ് പ്രസിഡന്റ് രണ്ട് പ്രസിഡന്റുമാര് മറ്റൊരു രാജ്യം വിസിറ്റ് ചെയ്യുന്നു ആ രാജ്യത്തെ പ്രസിഡന്റ് തയ്യപ്പോഗ മറ്റു മറ്റേ പ്രസിഡന്റ് പുരുഷനായതുകൊണ്ട് അയാൾക്കും ചേറുണ്ട് ഈ പെൺ ഈ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്ക് ഒരു കസേര പോലും കൊടുത്തില്ല ഈ മതമാണ് സ്ത്രീകളെ ഡിഗ്രേഡ് ചെയ്യാത്ത മതം എൻ്റെ പൊന്ന് സക്കീർ നയിക്കായി താനൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത് സത്യം പറയാം പരിതാപകരമാണ് ഇവൻ്റെയൊക്കെ അവസ്ഥ ഓക്കെ നമുക്ക് ഇനി അടുത്ത തള്ളിലെ that soon we shall show them our signs in the furthest regions of the horizons, until it is clear to them that this is the truth. Allah says that He will show the signs to every human being before the human being dies. He will show his signs in the furthest regions of the horizons, until it is clear to them that this is the truth. So Allah takes it up upon himself that he will convey this message.

ഞാൻ ഞാനിവിടെ ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്ന ഒരാളാണ് എനിക്കറിയാം ഇവിടുത്തെ ആളുകൾ നല്ല വിവരമുള്ള ആളുകളുണ്ട് കേട്ടോ പക്ഷെ നമ്മൾക്ക് ഇന്ത്യക്കാരൊക്കെ പൊതുവേ ഒരു ധാരണയുണ്ട് തൊലി വെളുത്താൽ അങ്ങ് ഭയങ്കര ആണ് ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ എ ബി സി ഡി അറിയാത്ത ആളുകളുണ്ട് എത്ര പേർക്കും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നറിയോ പലപ്പോഴും പല മാസ്റ്റേഴ്സ് സ്റ്റുഡൻസൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ മാസ്റ്റേഴ്സൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഈ എന്താ പറയുക ഈ ഒത്തി ഒത്തിരി സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ റിസർച്ചിനൊക്കെ ഒത്തിരി സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കും ഈ സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിന് വേണ്ടി ഒത്തിരി ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയമാണ് അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ആയിട്ടൊന്നും നിങ്ങൾക്കൊരു പരിചയം പോലും ഇല്ല കമ്പ്യൂട്ടർ ബേസിക് ഉപയോഗിക്കാനായിട്ട് അതായത് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് ഇപ്പോൾ ഇപ്പം എന്താ നിങ്ങളുടെ കയ്യിലുള്ള എന്താ ഡിവൈസുള്ളതെന്ന് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് പറയും നമുക്ക് ഏതാ പ്രൊസസ്സർ ഏതാണെന്ന് വെച്ചാൽ പ്രോസസ്സറോ അവൻ്റെ സാധനം കാര്യമെന്ന് വെച്ചാൽ സാധാരണ ഇവിടെ ഇറങ്ങുന്ന ലാപ്ടോപ്പൊൻ്റെയൊക്കെ പ്രൊസർ ആയിട്ട് നിങ്ങൾ ഞെട്ടും ഇപ്പോഴും സെലറോണൊക്കെയാണ് ഇവിടെ ഇറങ്ങുന്നത് സെലറോൺ കോർ ടു ഡുവൊക്കെയാണ് ഇവിടൊക്കെ ഇറങ്ങുന്ന ബേസിക് ലാപ്ടോപ്പുകളുടെ എല്ലാം അത് ഈ ആളുകൾ പോയി വാങ്ങിക്കുന്നത് ഇത്തരം ലാപ്ടോപ്പുകളൊക്കെയാണ് അത്യാവശ്യം വിവരമുള്ളവരാണ് അറ്റ്ലീസ്റ്റ് ഒരു കോർ അയിങ്കിലും പോയി തിരക്കി വാങ്ങിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ പല ആളുകൾ ഇവർക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ എക്സ്പോസ്ഡ് ഒന്നുമല്ല അപ്പൊ ഇത്തരം ആളുകളെ ചുമ്മാ പറഞ്ഞു പറ്റിക്കുന്ന സക്കീറിനെയൊക്കെ തൊലിക്കട്ടിയണ്ടല്ലോ ആ ഭാരമായി പറയണം നോണോന്ന് ശ്രദ്ധിച്ചോടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു സ്റ്റേഡിയ കടന്ന് നാല് സ്റ്റഡി നടത്തി ഒരു രേഖ ഇല്ല സം സർവേ ഏത് സർവേ അറിയില്ല രണ്ട് ട്രൈബ് രണ്ട് ട്രൈബിൽ ഒരു സർവേ നടത്തി എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ in two tribes. Now these two tribes, the Kapauku tribe Kapowku and the Australian Aborigines, Austen these Aborigines. Two tribes did not come in contact with modern civilization till as late as 1950. When the researchers went and tried to find out what was their way of life, these people, they believed that God was one. They believed he alone should be worshipped. They believed he did not beget anyone. They did the Sajda, they did prostration for worshipping that God. ഇയാൾ പല തള്ളു കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു സർവേ നടന്നു കപ്പാവു ട്രൈബിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ അബോറിജിനൽസിൻ്റെ ഇടയിൽ ഒരു സർവേ നടന്നു ആ സർവേയിലെ കണ്ടെത്തുകൾ ഭയങ്കര അതിശയമായിരുന്നു അവർക്ക് പുറം ലോകൊരു ബന്ധമില്ലായിരുന്നിട്ട് പോലും അവർ വിശ്വസിച്ചിരുന്നു ഈ സൂറ എന്താ പറയുക ഇവരുടെ ഈ തള്ള ഡയലോഗോ അള്ളാഹു അഹദ് വലം യുലത് വിലം യുലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് അള്ളാഹു ഏകനാവുന്നു അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല ജനിച്ചിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ തള്ളുണ്ടല്ലോ സൂറ ഇഖിലാസ് ആ സൂറ സൂറൈ ആണ് അവർ വിശ്വസിച്ചത് അതായത് അവർ ദൈവം ജനിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചു ദൈവം ഏകനാന്ന് വിശ്വസിച്ചു ദൈവം ജനിപ്പിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചു അവർ മുസ്ലിങ്ങളെപ്പോലെ സുജൂത് ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത് ഏതൊക്കെ ട്രൈബാണെന്നറിയോ കപ്പാവുക്ക് ട്രൈബും അതുപോലെ തന്നെ അതായത് ഈ പ്യുവറായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം Original Islam So when no external influence comes on a human being, that person submits his will to God. That is the reason our beloved Prophet Muhammad said, Every child is born in Dinul Fitr. Every child is born in the innate religion. He is born as a Muslim. Every child is born as a Muslim in Nabarain. അപ്പോൾ മറ്റ് ഇൻഫ്ലുവൻസ് ഒന്നുമില്ലെങ്കിൽ അവർ മുസ്ലിം ആയിട്ടായിരിക്കും ജീവിക്കുക എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തിയോളജി അതാണ് മതം മുഴുവൻ അള്ളാഹുവിന് ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടി മുഹമ്മദ് പറഞ്ഞത് കാര്യം എല്ലാ മനുഷ്യരും ഇസ്ലാം മതസ്ഥരാണ് അവർ മതം മാറിപ്പോയി അവരെ മുഴുവൻ തിരിച്ച് ഒരു യുദ്ധം ചെയ്യണം അതായത് ക്രിസ്ത്യാനികളി യഹൂദന്മാരും ഹിന്ദുക്കളും ജൈനന്മാരും ബുദ്ധന്മാരും സിഖ്മാരും എല്ലാവരും ഇസ്ലാം മതമാകുന്നവരെ യുദ്ധം ചെയ്യാൻ ഇവർ ബാധ്യസ്ഥരാണ് അതാണ് ഇവരെ ഭീകരമതമെന്ന് വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണം

എന്നാ പിന്നെ എന്ന് പറയാ ലാ ഇലാഹ ഇഹു ഇല്ല യാഹു എന്ന് പറയാൻ പറ്റില്ലല്ലോ ഗുറൈഷി ദേവനായ ലാത്തയുടെ വാപ്പക്ക് സബ്മിറ്റ് ചെയ്യുന്നവനാ മുസ്ലിം അല്ലാതെ സത്യദൈവത്തെ അനുസരിക്കുന്നവൻ മുസ്ലിം അല്ല പ്രപഞ്ച സൃഷ്ടാവിനെ ആരാധിക്കുന്നവനല്ല മുസ്ലിം ഗുറൈഷി ദേവനായ ഗുറൈഷി ബഹുദൈവ മതത്തിലെ ലാത്ത മനാത്ത ഉസ എന്ന മൂന്ന് പെൻ ദേവതമാരുടെ വാപ്പയായ അള്ളാ എന്ന് പറയുന്ന അള്ള എന്ന് പേരുള്ള ലാത്തയുടെ വാപ്പയെ ഏകദൈവുമായിട്ടും സൃഷ്ടാവു ആയിട്ടും ഒരുപോലെ വിശ്വസിച്ചാലേ മുസ്ലിമാവുകയുള്ളൂ ആ ലാത്തയുടെ വാപ്പക്ക് സബ്മിറ്റ് ചെയ്യണം അല്ല സബ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ലാത്തയുടെ വാപ്പക്ക് സമ്മിറ്റ് ചെയ്യുന്നവർ മുസ്ലിമാവും അന്ന് പറഞ്ഞു പഠിക്കും ഇനി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ താള് നമുക്ക് ഒന്നായിട്ടൊന്ന് പൊളിക്കാം ഇദ്ദേഹം എന്താ കപ്പൌക്കു ട്രൈബ് ഈ ഇസ്ലാം വിശ്വാസമായിരുന്നു പിന്തുടർന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അവർക്ക് ഖുറാൻ അറിയത്തില്ല ഒരാളും അവിടെ ചെന്നിട്ടില്ല പക്ഷെ ഇസ്ലാം വിശ്വാസമായിരുന്നു പിന്തുടർന്ന് ഈ കപ്പാവുക്ക് ട്രൈബ് എന്ന് പറയുന്നത് സെൻട്രൽ ഹൈലാൻഡ്സ് വെസ്റ്റേൺ ന്യൂ ന്യൂഗിനിയയിലെ സെൻട്രൽ ഹൈലാൻഡ്സിൽ താമസിക്കുന്ന ഒരു അബോറിജിനൽ അതായത് ആദിവാസി സമൂഹമാണ് അവർ പുറം ലോകായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഇതാണ് കപ്പാവുക്ക് ട്രൈബ് ഈ കപ്പാവുക്ക് ട്രൈബിലെ ദൈവത്തിന്റെ പേര് എന്ന് പറയുന്നത് ഉഗാറ്റൈം എന്നാണ് ആ ദൈവത്തിന്റെ പേര് ഈ ഉഗാറ്റൈമിന് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ പകല് സൂര്യനായിട്ട് വന്നിരിക്കും രാത്രിയാകുമ്പോൾ ചന്ദ്രനായിട്ട് വന്നിരിക്കും ചില രാത്രി വരത്തില്ല പുള്ളി ഇതാണ് ഉഗാറ്റൈം ഇതാണ് അള്ളാഹു എന്നാണ് അണം പറയുന്നത് കപ്പൌ കു ട്രൈവ് അള്ളാഹുവിനെ വിശ്വസിച്ച അതായത് ഇസ്ലാം മതത്തിന്റെ യഥാർത്ഥ വിശ്വാസമായിരുന്നു അവർ അഡൾട്രേറ്റഡ് മത ഈ പറയുന്ന വ്യാജം കലർത്താത്ത ഇസ്ലാം ആയിരുന്നു കപ്പൌക്കു ട്രൈവ് വിശ്വസിച്ചിരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് അവരുടെ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നല്ല ഉഗാറ്റയും എന്നാണ് ഇനി പോട്ടെ പേര് മാറിപ്പോയി വെക്കാം ഇനി ഉഗാറ്റയും പകല് സൂര്യനായിട്ട് വന്നു നിൽക്കും രാത്രി ചന്ദ്രനായിട്ട് വന്നു നിൽക്കും അതാണ് ടൈം ഉഗാറ്റൈം ടൈമിന് രണ്ട് മാനിഫെസ്റ്റേഷൻസ് ആണ് സൂര്യനും ചന്ദ്രനും പകല് സൂര്യനായിട്ട് വന്ന് നമ്മളെ നമ്മള് ചൂടക്കുത്തരും രാത്രിയാകുമ്പോൾ ചന്ദ്രനായിട്ട് വന്ന് നമുക്ക് പ്രകാശം തരും അതാണ് അവരുടെ ടൈം ദേവൻ ടൈം ആണോ പെണ്ണോ എന്ന് വെച്ചാൽ അർദ്ധനാരീശ്വരനാണ് പകുതിയാണ് പകുതി പെണ്ണും ഇതാണ് അള്ളാഹു എന്നാണ് സക്കീർ നായിക്കിന്റെ വാദം ഞങ്ങൾക്ക് വലിയ പരാതിയൊന്നും ഇല്ല നിങ്ങളുടെ ഉഗാറ്റൈമിനെ പിടിച്ചിട്ടുണ്ട് നാളെ പോലെ ബാഗുകളെയൊക്കെ മാറ്റി ലാ ഇലാ ഹൈ ഇല്ല ഉഗാറ്റയും എന്നൊക്കെ ബാഗ് വിളിക്കുന്നതാണ് നല്ലത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കപ്പാവു പാപ്പുവൻ സാന്തേ ലോ എന്ന് പറഞ്ഞുള്ള പുസ്തകത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജ് എടുക്കുക ലിയോപോൾഡ് ജെ പോപ്സിൽ പോപ്സിൽ എഴുതിയ പുസ്തകമാണ് അത് ഏ യൂണിവേഴ്സിറ്റി ആമസോൺ ഇതിനകത്ത് ആമസോൺ ബുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ കിട്ടും ഇതാണ് ആ പുസ്തകം കപ്പാക്ക് പാപ്പുവൻസ് ഓഫ് ന്യൂ വെസ്ഗിനിയെന്ന് പറഞ്ഞിട്ടുണ്ട് സെയിം ഓദറുടെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട് ഹോട്ട് റിൻ ഹാർട്ട് ആൻഡ് വിൻസ്റ്റൺ ഓഫ് കാനഡ ലിമിറ്റഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അതിൽ നൂറ്റി മുപ്പാത്തെ പേജിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഹ്യൂമൻ അഡ്വഞ്ചർ ഇൻട്രൊഡക്ഷൻ ടു ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഗെറ്റൽ ജെ പെൽറ്റോ എഴുതിയിട്ടുള്ള അതുപോലെ തന്നെ പെർട്ടി ജെ പെൽറ്റോ രണ്ട് പെൽറ്റോ ആൻഡ് പെൽറ്റോ എഴുതിയിട്ടുള്ള ഹ്യൂമൻ അഡ്വഞ്ചർ ഇൻട്രൊഡക്ഷൻ ടു ആന്ത്രപ്പോളജിയിൽ മുന്നൂറ്റി എൺപത്തിയാറും അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാത്തെ പേജുകളിൽ ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഈ പപ്പാക്കു ഈ കപ്പാക്കു ട്രൈബിലെ വിശ്വാസങ്ങൾ ഇരുന്ന് ചുമ്മാരുന്നങ്ങൾ നോണയടിക്കാൻ സക്കീർണ കഴിഞ്ഞിട്ടേ ഉള്ളൂ കോണ്ടാക്ട് വിത്ത് മോഡേൺ സിവിലൈസേഷൻ വിത്ത് മോഡേൺ

ഉഗാറ്റയുമാണ് ചന്ദ്രനും സൂര്യനായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ അള്ളാഹു ആണോ ചന്ദ്രനും സൂര്യമായിട്ട് വന്നിരിക്കുന്നത് ചുമ്മാ അല്ല പള്ളിയുടെ മുകളിലൊക്കെ ഒരു ചന്ദ്രക്കല ഇരിക്കുന്നത് ഇനി ഒരു സൂര്യക്കല കൂടെ വെച്ചാൽ പൂർണ്ണവും ഒരു സൂര്യദേവനെയും കൂടെ പള്ളിയുടെ മുകളിൽ പ്രദർഷിച്ചാൽ ചന്ദ്രനും സൂര്യനുമായി എക്സാക്ട്ലി ഈ കപ്പാവുക്കു ട്രൈബിൻ്റെ വിശ്വാസമാണ് എൻ്റെ സക്കീർ നായക്ക ഈ തള്ളക്കെ പണ്ടത്തെ കാലത്ത് വിവരമില്ലാത്ത ആളുകളുടെ മുമ്പിലൊക്കെ ഇരുന്ന തള്ളം ഇത്രയും ഇരിക്കുന്നു ഈ ഒരെണ്ണത്തിന് അറിയത്തില്ല ഈ സംഭവം എന്താണെന്ന് സക്കീർ നായ്ക്ക് ചുമ്മാ തള്ളുന്നു ഇവരെല്ലാം കൈയടിക്കുന്നു എന്നല്ല അതായത് ഇതിനെക്കുറിച്ച് ഇവർക്കൊന്നും വലിയ ധാരണയില്ല ഇനി ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയോ കപ്പാവക്കു ഗോത്ര ഗോത്രത്തിലെ ഉഗാറ്റയും എന്ന് പറയുന്ന ദേവനൊരു പ്രത്യേകതയുണ്ട് സൂര്യനും ചന്ദ്രനുമായിട്ടൊക്കെ പ്രത്യക്ഷമാകുന്ന ആണും പെണ്ണും കൂടിയ ഉഗാറ്റയും അവർക്കുള്ള ഒരേ ഒരു ദേവനാട്ടോ അതില്ല എന്ന് പറയാൻ പറ്റില്ല സൂര്യനും ചന്ദ്രനുമായിട്ട് പ്രത്യക്ഷമാവുമെങ്കിലും ഒരു ദേവനാണ് പകൽ സൂര്യനും രാത്രി ചന്ദ്രനുമായിട്ട് ഇവരുടെ മുന്നിൽ വരുമെങ്കിലും ഒരേ ഒരു ദേവനാണ് സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നതാണ് ആ ദേവൻ പക്ഷെ അവർക്കുള്ള ഒരേ ഒരു ദേവന പക്ഷേ ഈ ഗുറൈശി ദേവ ഖുറൈശി ഗോത്രത്തിലെ അള്ളാഹു അതുപോലും അല്ലായിരുന്നു ഈ ഉഗാറ്റൈമിനേക്കാൾ കഷ്ടമാണ് നമ്മുടെ അള്ളാഹുവിൻ്റെ കാര്യം ഈ ഉഗാറ്റയും അവർക്കുള്ള ഒരേ ഒരു ദേവനായിരുന്നെങ്കിൽ അള്ളാഹു എന്ന് പറയുന്നത് അവർക്കുള്ള മുന്നൂറ്ററുപത് ദേവന്മാരിൽ ഒരാൾ തുഷാരക്കെ ഹുബാലിനെ സമന്മാരായിട്ടുള്ള മുന്നൂറ്ററുപത് ദേവന്മാരിൽ ഒരാളാണ് ഈ അല്ലാഹു എന്ന് പറയുന്നത് ഖുറൈശി ഗോത്രത്തിലെ അല്ലാഹു കപ്പാവക്ക് ഗോത്രത്തിന്റെ ഉഗാറ്റയും പിന്നെയും ഭേദമാണ് എന്തൊക്കെ കുറവുണ്ടെങ്കിലും പുള്ളി ഒറ്റയാണ് പുള്ളി ഒറ്റക്കേ ഉള്ളു ആണും പെണ്ണുമൊക്കെ പുള്ളിയുടെ അകത്ത് തന്നെ പുള്ളി ഒറ്റക്ക ഈ കപ്പാവുക്ക് ഗോത്രക്കാര് പുള്ളിയുടെ സ്വന്തം മക്കളാന്നാണ് പറയുന്നത് ജനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തള്ളിപ്പോവും സ്വന്തം മക്കളാന്നാ പറയുന്നത് കപ്പാവും പറ്റേണൽ ലൈൻ വഴി അവർ ബന്ധം ഉണ്ടെന്നാൽ അതായത് ആദ്യത്തെ പുരുഷൻ ഈ ഇദ്ദേഹത്തിന് ഉണ്ടായതാണ് ഈ ഉഗാ ടൈമിനുണ്ടായതാണെന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ ഗുറൈശി ഗോത്രത്തിന്റെ അല്ലാഹുവും കപ്പൌക്കു ഗോത്രത്തിന്റെ ഉഗാറ്റൈമിനും തമ്മിൽ കമ്പയർ ചെയ്താൽ കപ്പൌക്കു ഗോത്രത്തിന്റെ ഉഗാ ഒരേ ഒരു ദേവന മിനിമം ഈ ഗുറൈഷി ഗോത്രത്തിന്റെ അല്ലാഹു ഒരേ ഒരു ദേവനായിരുന്നു ഗുറൈഷി ഗോത്രത്തിന് പത്ത് മുന്നൂറ്ററോ ദേവന്മാരുള്ള ഒരാളായിരുന്നു അല്ലാഹു കപ്പൌക്കു ഗോത്രത്തിന് ആണും പെണ്ണുക്കകത്ത് തന്നെ പക്ഷെ ഗുറൈഷി ഗോത്രത്തിലെ അള്ളാഹു എന്ന് പറയുന്ന ദേവന് മൂന്ന് പെമ്മക്കളും ഉണ്ടായിരുന്നു അപ്പൊ ലാത്തയുടെയും ഉസയുടെയും വാപ്പയായ ബഹുദൈവങ്ങൾ ഒരാളായ ഗുറൈഷി ഗോത്രത്തിന്റെ അള്ളാഹുവിനേക്കാൾ നൂറ് ശതമാനം ഭേദമാണ് കപ്പൌക്കു ഗോത്രത്തിന്റെ ഉഗാറ്റയും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇനി മുതൽ ഈ അള്ളാഹു അക്ബർ വിളിക്കുന്നതിന് പേര് ഉഗാറ്റയും അക്ബർ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ബാങ്കുളി മാറ്റിയിട്ട് ലാ ഇലാഹ ഇല്ല അള്ളാഹു പറയുന്നതിന് വേറെ ലായ്ലാഹ ഇള്ള ഉഗാറ്റയും പറയുന്നതായിരിക്കും ഭേദം കാര്യം കുറൈശി ഗോത്രത്തിന്റെ അള്ളാഹുനൊക്കെ നൂറ് ശതമാനം ഭേദം കപ്പാക്ക് ഗോത്രത്തിന്റെ ഉഗാറ്റയും ആ പകല് രാത്രി സൂര്യനായിട്ടും പകല് ചന്ദ്രനായിട്ടും വരുന്ന ഒറ്റ കുറവേ ഉള്ളൂ ഈ അള്ളാഹുനെ പോലെ മുന്നൂറ്ററുപത് കൂട്ടുകാരും ഇല്ല മൂന്ന് ബെമ്മക്കളും ഇല്ല ആരും ഇല്ല ഡീസന്റാ തള്ളിപ്പറയാൻ എണ്ണം കുറവാ ഇത് മൂന്ന് വെമ്മക്കളെ തള്ളിപ്പറേണ്ടി വന്നു സമ്മന്മാരെ തള്ളിപ്പറേണ്ടി വന്നു കുടുംബക്കാരെ ജിന്നുകളായ കുടുംബക്കാരെ തള്ളിപ്പറേണ്ടി വന്നു പങ്കാളികളെ തള്ളിപ്പറേണ്ടി വന്നു മൊത്തം തള്ളിപ്പറത്തിലായിരുന്നു എന്നിട്ടാണ് ഇദ്ദേഹത്തെ ഏകതയുവാക്കി ഒന്ന് എടുത്തത് ഉഗാറ്റൈമാറുന്നെങ്കിൽ എടുപ്പാ വെങ്ങും തള്ളിപ്പറയണ്ട സൂര്യനും ചന്ദ്രനുമായിട്ട് വന്ന കാര്യം മാത്രം തള്ളിപ്പറഞ്ഞാൽ മതിയായിരുന്നു അപ്പൊ ആ ഗുറൈശി ഗോത്രത്തിന്റെ അള്ളാഹുവിനേക്കാൾ ഈ കപൌക്കു ഗോത്രത്തിന്റെ ഉഗാറ്റയുമാണ് എന്തുകൊണ്ടും ഈ ഏകദൈവ പദവിക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഡീസൻറ്റ് തള്ളി പറയാൻ എണ്ണം കുറവാ ഓക്കെ അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം അടുത്ത ഗോത്രം അടുത്ത ഗോത്രം ഏതാ പറഞ്ഞേ ഓസ്ട്രേലിയൻ അബോറിജിനൽ തള്ളെന്ന് പറഞ്ഞാണ്ടല്ലേ ഇമ്മാതിരിയൊക്കെ തള്ളാൻ പറ്റുമോ മനുഷ്യന് ഓസ്ട്രേലിയൻ അബോറിജിനൽസിന്റെ ഇടയിൽ ഇസ്ലാം മത വിശ്വാസമായിരുന്നു എത്ര സൃഷ്ടാക്കളുണ്ടായിരുന്നോ അവർക്ക് തന്നെ പിടിയില്ല ഓസ്ട്രേലിയ അബോർജിനൽ ഓസ്ട്രേലിയന്ന് ഒരു ഹ്യൂജ് മാസീവ് ഒരു ആണ് ഒരു രാജ്യം എന്നതിനേക്കാൾ ഒരു 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 ആണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അവിടുത്തെ അബോർജിനൽസിന്റെ വിശ്വാസങ്ങൾ കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടും ഇത് അവരുടെ ഒരു സൃഷ്ടാവായ ദൈവമാണ് ഇതാണ് ഉള്ളാ ഇനി ഇത് തിരാവോങ് എന്ന് പറയുന്ന അവരുടെ ഒരു ഭീമൻ സലമാൻഡ്ര ഈ ഭീമൻ സലമാണ്ടർ അവിടുത്തെ നെഗറ്റീവ് ഫോഴ്സ് അവിടുത്തെ ചൈത്താൻ എന്ന് പറയുന്നത് ഒരു റെയിൻബോ ആണ് അവരുടെ ചൈത്താൻ ഈ റെയിൻബോ സർപ്പൻറ്റുമായിട്ട് ഇടി പിടിക്കുന്ന ആളാണ് അവരുടെ ദൈവം ഈ ദിരാവോങ് എന്ന് പറയുന്നത് അവരുടെ ഒരു സൃഷ്ടാവാണ് ഈ ഈ ദിരാവോങ് ആണോ ഇനി അള്ളാഹു ഓസ്ട്രേലിയൻ അബോർജലിന്റെ ഇടയിൽ ഇസ്ലാം മത വിശ്വാസം എന്ന് പറയുന്നു അവരുടെ സൃഷ്ടാവാണ് ഈ കാണുന്നത് അവിടെ ഒരു വിശ്വാസിലെ സൃഷ്ടാവാണ് ദിരാവോങ് ഇനി അടുത്ത വിശ്വാസത്തിലെ സൃഷ്ടാവ്ജിറ ആൽട്ട് ചിറ എന്ന് പറയുന്നത് മറ്റൊരു വിശ്വാസ സൃഷ്ടാവ് അതിനടുത്തൊരു സൃഷ്ടാവാണ് വേറൊരു വിശ്വാസ സൃഷ്ടാവാണ് ബെനാറ്റ്ജ ഇതാണ് അദ്ദേഹത്തിന്റെ രൂപം ഇത് അള്ളാഹുമായിട്ട് വല്ല സ്വാമി ഇതുണ്ടോ നോക്കിയേ നമ്മുടെ ഗുറൈഷി ലാത്തയുടെ വാപ്പയായിട്ട് എന്തെങ്കിലും സ്വാമി ഉണ്ടോ ഉണ്ടോ പറയണേ ഇതൊക്കെയാണ് അവരുടെ വിശ്വാസം ഇത് മൂന്നാമത്തെ സൃഷ്ടാവേ മൂന്നും കൊണ്ട് തീരിയല്ല സൃഷ്ടാക്കളുടെ എണ്ണ ഒത്തിരി കൂടുതൽ അവിടെ സൃഷ്ടാവ് സംരക്ഷിക്കാനായിട്ട് നാലാത്താതെ ഈ ദേവി ദേവന്മാര് മാത്രമല്ല ദേവിയും ഉണ്ട് സൃഷ്ടാവായിട്ട് ഒട്ടും കുറച്ച് കൊടുത്തിട്ടില്ല ഇനി അഞ്ച് ആറ് ഏഴ് സഹോദരങ്ങളാണ് മൂന്ന് പേര് ഒറ്റടിയോ രണ്ടാണ് ഒരു പെണ്ണും അതിനെ മൊത്തത്തിൽ പറയുന്നത് ജാങ് വൂൾ സഹോദരങ്ങളെന്നാണ് പറയുന്നത് ഇത്രയും സൃഷ്ടാക്കന്മാരുണ്ട് ഈ ഓസ്ട്രേലിയൻ അബോർജലിൻ്റെ ഇടയിൽ സഖ്യതാക്കി നിങ്ങൾക്ക് തള്ളുക ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സ്റ്റഡി നടത്തിയിട്ട് ഒറ്റ സൃഷ്ടാവ് ഉണ്ടായിരുന്നുള്ളത് അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ഒറ്റ സൃഷ്ടാവുണ്ടായിരുന്നു ഇതൊക്കെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ അവർ കർണ്ണം പോയിച്ചടിക്കും മിക്കവാറും താങ്കളെ അപ്പം ഇമാത്രം ഇവരൊക്കെ ഇടയ്ക്ക് എഴുന്നൊള്ളിക്കരുത് നൂറ്റിക്കണക്കിന് ദൈവങ്ങളുണ്ടായിരുന്നു ഈ പറയുന്ന ഓസ്ട്രേലിയൻ അബോർജിനസ് നൂറ്റിക്കണക്കിന് ദൈവങ്ങൾ ഓരോ വില്ലേജിലും സൃഷ്ടാവും ഓരുന്ന ഓരോ സൃഷ്ടാവും ഓരോ രീതിയിലായിരുന്നു മിക്കവാറും ദൈവങ്ങളെല്ലാം ഈ മൃഗങ്ങളും ഈ അവിടെയുള്ള സ്ഥലമാണ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു അവിടുത്തെ കൂടുതൽ ദൈവങ്ങളെല്ലാം അപ്പോൾ ഈ മൊത്തം ഏഴ് സൃഷ്ടാക്കള് അവിടത്തെ ഓരോ ട്രൈബിലും ഉണ്ടായിരുന്നു ചില സൃഷ്ടാക്കള് മൂന്ന് സഹോദരങ്ങളായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ജാങ്കൂൾ സഹോദരങ്ങൾ എന്ന് പറയുന്ന മൂന്ന് സഹോദരങ്ങൾ സൃഷ്ടാക്കള് ഞാൻ സൃഷ്ടാക്കൾ എണ്ണം മാത്രമേ എടുത്തുള്ളൂ വേറെ ഇഷ്ടംപോലെ ചന്ദ്രദൈവുണ്ട് സൂര്യദേവനുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ദൈവങ്ങൾ അവർക്കുണ്ട് നൂറുകണക്ക് ദൈവങ്ങൾ അവർക്കുണ്ട് പുള്ളി തള്ളി മറിക്കുക അവർക്കൊക്കെ ഒറ്റ ദൈവമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്ത തള്ളു Every child, if any child, if you take three children, one born to a Christian, one born to a Jew, one born to a Hindu, isolate these three children completely from any external influence. And when they grow up and you try and find out what is their way of life, it will be nothing but Islam. <laughs> Only after external influence, they start deviating and worshipping wrong things and having wrong ideas. This is scientifically proven. Furthermore, scientifically true, proven. ഏത് റിസർച്ച് പേപ്പറിലാണ് ഇത് വന്നത് ആരാണ് ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തത് ആരാണ് ആ റിസർച്ച് സ്റ്റഡി നടത്തിയത് സക്കീറെ നട്ടലുണ്ടേ പറ ഞങ്ങൾ അത് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സ്റ്റഡി പറഞ്ഞത് അത് പുള്ളി പറഞ്ഞത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചൊരു കൊച്ചിനെ ഒരു ജഹൂദ കുടുംബത്തിൽ ജനിച്ചൊരു കൊച്ചിനെ ഒരു മറ്റ് ഹിന്ദു കുടുംബത്തിൽ ജനിച്ച കൊച്ചിനെ മറ്റൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസും ഇല്ലാതെ അവരെ താമസിപ്പിച്ചാൽ അവർ വളർന്നു വരുമ്പോൾ അവർ ഇസ്ലാം ആയിരിക്കും എന്നാ പുള്ളി പറഞ്ഞത് അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തു തള്ളുക ഏത് പേപ്പറിലാണ് വന്നത് ഏത് റിസർച്ച് മാഗസീനിലാണ് ഏത് റിസർച്ച് ജേർണലിലാണ് അത് വന്നത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഞങ്ങളുമൊക്കെ വായിക്കുന്ന ഇതൊക്കെ എൻ്റെ സക്കീർ നായ്ക്ക് പണ്ടത്തെ കാലത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ട് പോകുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് വിവരമില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ കയ്യടി ചങ്ങ് വിടും താങ്കൾ ഇപ്പോൾ ഇടുന്ന വീഡിയോ യൂട്യൂബിലാണ് കാട്ടറവികളുടെ യൂട്യൂബിലല്ല നല്ല വിവരമുള്ളവരൊക്കെ കാണുന്ന യൂട്യൂബിലാണ് അതുകൊണ്ട് ഇനിയെങ്കിലും മേല ഇമ്മാതിരെ മണ്ടത്രങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് വരരുത് കേട്ടോ സക്കീർ നായികിന് അറിയാവുന്ന ആരെങ്കിലും ഇവിടെ പറഞ്ഞു കൊടുക്കുക അപ്പൊ ചോദിക്കും ഇംഗ്ലീഷിൽ വരുന്നത് സക്കിർ നായക് ഡോണ്ട് എവർ കം വിത്ത് സച്ച്ഫോളിഷ്നസ് ഓക്കെ ഓഫ് മീ വിത്ത് സച്ച് ഫോളിഷ്നസ് ഇതങ്ങ് കട്ടിയതങ്ങ് വിട്ടാൽ ഇംഗ്ലീഷ് കണ്ടവർക്ക് ഓക്കെ ഇദ്ദേഹം എന്താ ഈ പിള്ളേരെല്ലാം ഓഫ് ലൈഫിലായിരിക്കും

അറുപത് വയസ്സായിരുന്നു അപ്പാപ്പന് ആറ് വയസ്സാർ കൊച്ചിനെ കെട്ടാം ഇസ്ലാമിക് വേ ഓഫ് ലൈഫാ സ്വന്തം വളർത്തുവാൻ്റെ ഭാര്യ വരെ കല്യാണം കഴിക്കാം ഇസ്ലാമിക് വേ ഓഫ് ലൈഫാ മൂന്ന് രാത്രിത്തേക്ക് വേണ്ടി ഏതെങ്കിലും ഈ മൂന്ന് പിള്ളേർ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ ജീവിച്ചാലും മൂന്ന് രാത്രിത്തേക്ക് വേണ്ടി പെണ്ണുങ്ങളെ വാടക കിടത്തിൽ വരുമെന്നാണ് സഖ്യനായ്ക്കിന്റെ കണ്ടുപിടുത്തം അതും ഇസ്ലാമിക് ലൈഫാണ് ഞാൻ റെഫറൻസ് അല്ലെ ഓൾറെഡി തന്നു അല്ലാത്തവർ മതം മാറിയില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളതും ഇസ്ലാമിക് വേ ഓഫ് ലൈഫാ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം ഇങ്ങനെയൊക്കെ ആയിത്തരുന്ന ഏതെങ്കിലും ഒരു കൊച്ചിനെ ഏത് റിസർച്ചടിയിലാണെന്നൊന്നും പറഞ്ഞാൽ കൊളഞ്ഞാൽക്ക് അറിയാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാ ഇമാതിരി ഇസ്ലാമിക് ലൈഫായിട്ട് ഒരുത്തനും വരില്ല ഈ കാട്ടവി സംസ്കാരം പഠിപ്പിക്കാതെ ഈ മുഹമ്മദിൻ്റെ വാക്കുകൾ കൊണ്ട് മസ്തിക്ക പ്രക്ഷാളനം ചെയ്യാതെ തലക്ക് വെളിവുള്ള ആരും ഈ മാതിരി ഇസ്ലാമിക് വേ ഓഫ് ലൈഫിലേക്ക് വരില്ല സക്കീറെ ആരെങ്കിലും ഒരു ഒരു മനുഷ്യനായി പറഞ്ഞ ആരെങ്കിലും അറുപത് വയസ്സുള്ള ഒരു ഒരാൾ ഒരു അമ്പത് അറുപത് വയസ്സുള്ള ഒരാൾ തൻ്റെ അതേ പ്രായമുള്ള തൻ്റെ ഒരു കൂട്ടുകാരന് ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനുണ്ട് ആ ആറ് വയസ്സുള്ള കുഞ്ഞിനെ കല്യാണം കഴിക്കണം തലക്ക് വെളിവുള്ള ആരെങ്കിലും പറയൂ ഇല്ല അപ്പം ആ തലക്ക് വെളിവ് പോകണം ഇസ്ലാമിക് ലൈഫിലേക്ക് വരണമെങ്കിൽ സ്വന്തം വളർത്തുമകൻ നമ്മൾ ഒരു ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തി നമ്മുടെ സ്വന്തം മകനായിട്ട് അവനെ വളർത്തി ആ അവന് ഒരു വിവാഹം കഴിച്ചൊരു ഭാര്യ ഉണ്ടായി അവൻ്റെ വീട്ടിൽ പോയപ്പോൾ കാണാതാത്ത സാഹചര്യത്തിൽ ആ ഭാര്യ ആ പെണ്ണിനെ വസ്ത്രമില്ലാതെ ഒന്ന് കണ്ടുപോയി അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മളതിനു മാപ്പ് ക്ഷമയം പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി അവനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിച്ചിട്ട് ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ മുസ്ലിമായി തീരണം ഒരു സാധാരണ മനുഷ്യനത് ചെയ്യൂ ഒരു തലക്ക് വെളിവുള്ള ഒരു കോമൺ മാൻ അത് ചെയ്യുമോ ഇല്ല അത് ചെയ്യണമെങ്കിൽ മുഹമ്മദിന്റെ ജീവിതചര്യ മസ്തിക പ്രക്ഷാളം ചെയ്ത് തലയുടെ അകത്ത് കയറ്റണം മൂന്ന് രാത്രിത്തൊക്കെ ഒരു പ്രതിഫലം കൊടുത്തൊരു പെണ്ണിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സുഖത്തിന് വേണ്ടി ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വാടക എടുത്തുകൊണ്ട് വരണം ഒരു ഒരു സാധാരണ മൊറാലിറ്റി ഉള്ള ഒരു പുരുഷൻ ചെയ്യത്തില്ല ഒരു സാധാരണ ഒരു കോമൺ പുരുഷൻ സാധാരണ ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു കോമൺ പുരുഷൻ അത് ചെയ്യില്ല ഒരു പെണ്ണുമായി ഇഷ്ടം തോന്നി ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് വേറെ കാശ് കൊടുത്തൊരു പെണ്ണിനെ വിലക്കെടുത്ത് ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് വേറെ രണ്ടും രണ്ടാണ് പൂർണ്ണ സമ്മതത്തോടുകൂടെ ഇഷ്ടം തോന്നിയ ഒരു പുരുഷനുമായിട്ട് ഏർപ്പെടുന്നതും കാശിനു വേണ്ടി ഗതികേട് കൊണ്ട് ഏർപ്പെടുന്നതും വാളുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഏർപ്പെടുന്നതും തികച്ചും വ്യത്യസ്തമായ കാരണങ്ങളാണ് ഇത് കാശ് കൊടുത്ത് പെണ്ണിനെ ലൈംഗിക മതത്തിന് വേണ്ടി കൊണ്ടുവരാൻ അതൊരു സാധാരണ മൊറാലിറ്റി ആരും ചെയ്യില്ല ആ മൊറാലിറ്റി മാറി അത്രയും അധമിക്കണമെങ്കിൽ ഇസ്ലാമിക ഐഡിയോളജി തലയിടാത്ത തടിച്ച് കയറ്റണം ഇസ്ലാം അല്ലാത്തവർ മതം മാറിയില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം ഇപ്പം ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ആക്രമിക്കാറുണ്ട് ഇഷ്ടംപോലെ ആക്രമിക്കാറുണ്ട് എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷേ നിങ്ങൾ തിരിച്ച് നിങ്ങൾ ഹിന്ദുമക്കളാവാൻ വേണ്ടിയല്ല അവർ ആക്രമിക്കുന്നത് അവരുടെ ആളുകൾ ക്രൈസ്താവനാകുമ്പോൾ ആ ദേഷ്യത്തിന് അവർ ആക്രമിക്കാറുണ്ട് ആ ആക്രമം ഏറ്റവും ഞങ്ങൾ വാദ്യസ്ഥരോട് ഞങ്ങൾ ചെയ്യാറുമുണ്ട് കാര്യം ക്രൈസ്തവ യേശു ക്രിസ്തു ഞങ്ങൾ പഠിപ്പിച്ചേക്കുന്നത് നിങ്ങൾ എല്ലാം അനുഭവിക്കുക ഒരു കുഴപ്പമില്ല കർത്താവിന് വേണ്ടി ഇച്ചിരി കഷ്ടം അനുഭവിച്ച ഒരു കുഴപ്പമില്ല നടിപ്പിച്ചേക്കുന്നത് പക്ഷേ മതം മാറ്റാൻ വേണ്ടി ഒരു ഹിന്ദു ആക്രമിക്കാറായിട്ട് എൻ്റെ അറിവിലില്ല മതം മാറ്റാൻ വേണ്ടി ഈ മുസ്ലിം ആക്കാൻ ഈ ഹിന്ദു ആക്കാൻ വേണ്ടി ആരെ ആരാക്രമിച്ച് ഹിന്ദു ആക്കാറില്ല ക്രിസ്ത്യാനികൾ ഒരു ഹിന്ദുവിനെ ആക്രമിച്ച് നീ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഞങ്ങൾ നിൻ്റെ കൊല്ലുകൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുവിനെ ആക്രമിച്ച് ക്രിസ്ത്യാനിയാക്കാറുമില്ല പക്ഷേ ഈ മുസ്ലിങ്ങൾ മതം മാറ്റുന്നത് വാളുകൊണ്ടാണ് ഇസ്ലാം അല്ലാത്തവർ ഇസ്ലാം മതനിഷേധികൾ ഇസ്ലാം ആയിത്തീർന്നില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന തെളിവുകൾ തുടക്കത്തിൽ ഞാൻ തന്നുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാത്തത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാമിക് വേ ഓഫ് ലൈഫിലേക്ക് ഒരാൾ വരണമെങ്കിൽ അവനെ മുഹമ്മദിൻ്റെ ജീവിതചര്യകൾ കൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് സ്ഥിരബുദ്ധി ഇല്ലാത്തവനാക്കി മാറ്റിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലാതെ ഒരു കോമൺ കോമൺമാനെ സാധിക്കില്ല അങ്ങനെ സാധിച്ചെന്ന് താങ്കൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൂവ് ചെയ്തതിൻ്റെ എവിഡൻസ് എവിടെയാണ് ആ റിസർച്ച് സ്റ്റഡി നടന്നത് ഏത് പോങ്ങനാണ് പോന്നനെ എത്തിക്സ് അപ്രൂവൽ കൊടുത്തതെന്ന് എനിക്കൊന്നറിയണം ഏത് പോങ്ങനാണ് അതിന് എത്തിക്സ് അപ്രൂവൽ എനിക്കൊന്നും കൊടുത്തത് അതിന് വേണ്ടിയാ ഇമാതിരി വിവരം കിട്ടുന്ന സ്റ്റഡിക്ക് എത്തിക്കൽ അപ്രൂവൽ കൊടുത്തവരോട് ആദ്യം തല്ല അരി ഈ എന്ന് പറഞ്ഞ പോലെ ഇവനൊക്കെ എന്നാ എത്തിക്സ് അപ്രൂവൽ ആരെങ്കിലും കൊടുക്കണോ ലോക്കൽ ഡോക്ടറേറ്റ് മറിച്ച് പോകട്ടെന്ന് എത്തിക്സ് അപ്രൂവൽ എന്താണെന്ന് അറിയത്തില്ലോ ഓക്കെ Sister, miracle is not the test. If you believe in Jesus Christ, peace be upon him, if you read in the Bible, Jesus Christ, peace be upon himself, says in the Gospel of Matthew, chapter number 24, verse number 24, he says that for there shall arise many false Christ and false prophets, and will do wonders and miracles, and if it were possible, shall deceive the very elect. So, Jesus Christ, peace be upon him, says miracle is not the test. ും കള്ള പ്രവാചകന്മാരും ഉണ്ടാകും കള്ള നബിമാരും ഉണ്ടാകുമെന്ന് യേശുക്രിസ് പറഞ്ഞ അച്ചട്ട ശരിക്കും പറഞ്ഞു ഒരു തർക്കവും person superior. Because all the miracles that were done by all the prophets were done by Almighty God Himself. All the miracles. All the miracles done by Moses, the parting of the sea. When he threw the stick, it became into a snake. It was done by Almighty God. All the miracles that isa Salaam, Jesus Christ, peace be upon, did. Were done by Almighty God. Same with Prophet Muhammad, peace be upon the splitting of the moon was done by the way. Yeshikrasu. അത് മനുഷ്യരെ അത് ടാഞ്ചിബിളാണ് ആ അത്ഭുതങ്ങൾ ടാഞ്ചിബിളാണ് തൊട്ടറിയാനും കണ്ടറിയാനും അനുഭവിച്ചറിയാനും പറ്റുന്ന ആയിട്ടുള്ള കാര്യമാണ് മോശേ സമുദ്രത്തെ വിഭാവിച്ചു ടാഞ്ചിബിളാണ് ആ എഫക്റ്റ് അവർ അനുഭവിച്ചും കണ്ടും തൊട്ടും അറിഞ്ഞതാണ് നടന്ന കാര്യം ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഇവർ പ്രൊഫറ്റ് എന്ന് പറയുന്ന ബൈബിളിൽ ആ മഞ്ഞയിലിട്ടേക്കുന്ന സംഭവം ഈ മുകളിൽ പോയിട്ട് ചന്ദ്രനെ വെട്ടിമുറിച്ചെന്ന് പറയുന്നത് ആരെ ടാഞ്ചിബിൾ ഉണ്ടായിട്ട് അതും അള്ളാഹ് ചെയ്തതാണ് അള്ളാഹു ഇടുന്നിട്ട് ചന്ദ്രനെങ്ങ് വെട്ടിയങ്ങ് മുറിക്കുക രണ്ടായിട്ട് എൻ്റെ കോമഡിയാ അപ്പം മുഹമ്മദാണോ അള്ളാഹു ഞാൻ ചോദിക്കട്ടെ ഈ വാളുകൊണ്ട് ചന്ദ്രനെ വെട്ടാനായിട്ട് ചന്ദ്രൻ എത്ര കിലോമീറ്റർ ചെയ്ത് ചന്ദ്രൻ ഓളിയിരിക്കുന്ന ഒരു അപ്പമല്ല കാക്കച്ചു കുത്തിക്കൊണ്ട് പോയി അപ്പമല്ല ചന്ദ്ര ഈ വട്ടത്തിരിക്കുന്ന ഈ മുഹമ്മദ് അവിടെ ചെന്നാൽ മുഹമ്മദ് വാളുകൊണ്ട് ചന്ദ്രനെ വെട്ടണമെങ്കിൽ മുഹമ്മദ് എത്ര കിലോമീറ്റർ ഡ്രൈമീറ്ററിൽ ഇതിങ്ങനെ വെട്ടിക്കൊണ്ട് നടക്കണമെന്നുള്ള ബോധം പോലും ഇല്ലാതെ ഇമ്മാതിര തള്ളുതള്ളിയ എൻ്റെ പൊന്ന് സക്കീർ തായ്ക്ക് ചന്ദ്രനെ വെട്ടിമുറിച്ചതും അള്ളാഹു നടന്ന പുള്ളി വരുന്നത് അള്ളാഹുവിന് എന്റെ തലക്കുമല്ല അസുഖമായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന ചന്ദ്രനെ വെട്ടിമുറിച്ച് രണ്ടാക്കിയിട്ട് ഒട്ടിച്ചു വയ്ക്കാൻ ആർക്കെങ്കിലും വല്ല ഉപകാരം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ചെങ്കടനെ വിഭവിച്ചു ഓക്കെ മനുഷ്യർക്ക് ഉപകാരം ഉണ്ടായി ഇസ്രായേൽ ജനത്തിന് ഈ ഈജിപ്റ്റ് നിന്ന് വിടുതലെങ്കിലും കിട്ടി യേശുക്രിസ്തു മരിച്ചവർ ഉയർപ്പിച്ചു ഒരു അമ്മക്ക് മകനെ തിരിച്ചു കിട്ടി യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി ഒത്തിരി ആളുകൾക്ക് ജീവിതം തന്നെ തിരിച്ചു കിട്ടി ഇയാളിപ്പോൾ ചന്ദ്രനെ മുറിച്ചിട്ട് ആർക്കെങ്കിലും പറഞ്ഞു നീ അതാരെങ്കിലും കണ്ട ആരും കണ്ടിട്ടില്ല പുള്ളി രാത്രി എഴുന്നേറ്റൂ എന്ന് പറഞ്ഞാണ് ചന്ദ്രനെ ഞാൻ മുറിച്ചു ഈ പറയുന്നയാളെന്നല്ല ഓതൻറിസിറ്റി ഉണ്ടോ സ്വന്തം ഭാര്യയോട് ചോദിക്കും അപ്പം പറയും എൻ്റെ ഭർത്താവ് ഈ മുഹമ്മദിനെ മാരണം ബാധിച്ചിട്ടുണ്ടായിരുന്നു നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുന്നതായിരുന്നു പുള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി രാത്രി രാവിലെ എഴുന്നേറ്റ് പറയും ഞാൻ എൻ്റെ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ട് പോലുമില്ല ഇത് ഞാൻ പറഞ്ഞതല്ല കൂടെ കിടന്ന സ്വന്തം ഭാര്യ ആയിഷ പറഞ്ഞാണ് തെളിവ് വേണ്ടവർക്ക് ഹദീസുകി എന്താണ് ഇതാണ് അവസ്ഥ ഈ ആളാണ് പറഞ്ഞത് അതായത് സ്വന്തം ഭാര്യ പറയാണ് ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ട് പറയും രാത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പക്ഷെ അങ്ങനെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല ഇയാളാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പറയും ഞാൻ ആകാശത്ത് പോയി ചന്ദ്രന്റെ വെട്ടുമുറിച്ച് വെച്ചും താഴെ വന്നതെന്ന് അത് വിശ്വസിക്കുന്ന സക്കീർദായകനൊക്കെ ഡോക്ടറേറ്റ് കൊടുത്തതിനോട് ആദ്യം തല്ല ഇത് ഇതേ മെഡിക്കൽ ഡോക്ടറാണോ അതോ ഡോക്ടറെ കിട്ടിയതാണോ അത് വിശ്വസിക്കുന്ന ടീമാണ് ഇതൊക്കെ സ്വന്തം ഭാര്യ പോലും വിശ്വസിച്ചിട്ടില്ല കാര്യം അവരനുഭവിച്ചറിഞ്ഞതാണ് രാത്രി രാവിലെ എന്നിട്ട് പുള്ളി നടക്കാമെന്ന് ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയുകയായിരുന്നു പുള്ളിയുടെ മെയിൻ ഐറ്റം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുക ഈ ആളോ ഒരു ദിവസം രാവിലെ എന്നിട്ട് വന്നിട്ട് പറഞ്ഞത് ഞാൻ പോയി ചന്ദ്രൻ്റെ വെട്ടുമുറിച്ചു വന്നാണ് കഴിഞ്ഞ ഫ്ലൈറ്റിൽ തിരിച്ചു വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞത് അത് അത്ഭുതമായിട്ട് ഇടുന്ന ടീമാണ് ഈ കാണുന്നത് എൻ്റെ പൊന്നെ സഖ്യമായി കേശുവൊക്കെ ഇങ്ങനെ രാത്രി അത്തരാത്രി കള്ളറെ പോലെ പോയല്ല അത്ഭുതം ചെയ്തത് പരസ്യമായിട്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് യേശു ഒക്കെ അത്ഭുതം ചെയ്തത് മോശയും യേശു ഒക്കെ അല്ലാതെ താങ്കളുടെ പ്രവാചകം ചെയ്ത പോലെ അപ്പനെ കയറി അവസരപ്പെട്ടനെന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല അപ്പനെ കയറി അളിയനെന്ന് വിശ്വസിച്ചിട്ടും കാര്യമില്ല അപ്പന അപ്പനാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ബിലീവ് ചെയ്യുന്നത് എൻ്റെ അപ്പൻ ഫിലിപ്പ് എൻ്റെ അപ്പനെ ഞാൻ അപ്പ ഫിലിപ്പ് എൻ്റെ അപ്പനാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ഞാൻ ഫിലിപ്പിനെ വിശ്വസിക്കുന്നത് അല്ല ഫിലിപ്പ് എന്റെ അളിയനാണെന്ന് വിശ്വസിച്ചാൽ ഞാൻ എൻ്റെ അപ്പനെ വിശ്വസിക്കുക അല്ല അതുപോലെ സത്യദൈവം സൃഷ്ടാവായ ഏകദൈവം മനുഷ്യനായി ഇറങ്ങി വന്നപ്പോൾ അവൻ ആ മനുഷ്യപുത്രനായി ഇറങ്ങി വന്നത് സൃഷ്ടാവായ ഏകദൈവമാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് അവൻ യേശുവിൽ വിശ്വസിക്കുന്നത് അല്ലാതെ അപ്പനെ കയറി അളിയനാണെന്ന് വിശ്വസിച്ചിട്ട് ഓ ഞാൻ അവന് വിശ്വസിക്കുന്നുണ്ടല്ലോ ഇപ്പൊ സക്കീർ നായിക്കിന്റെ അപ്പൻ നായിക്ക് മിസ്റ്റർ നായിക്ക് ഓ ഞാൻ മിസ്റ്റർ നായിക്കിൽ വിശ്വസിക്കുന്നു എന്റെ അളിയനാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സക്കീർ സക്കീറിന്റെ അപ്പനെ വിശ്വസിക്കുന്നതാണോ അല്ല സക്കീർ സക്കീറിന്റെ സീനിയർ നായിക്കിൽ വിശ്വസിക്കുന്ന ആളല്ല നായികൻറെ അപ്പനാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് സക്കീർ സക്കിന്റെ അപ്പനെ വിശ്വസിക്കുന്ന പറയുന്നത് അല്ല അപ്പനെ കയറി അളിയാന്ന് വിളിച്ചിട്ട് ഞാൻ അപ്പനെ ബഹുമാനിച്ചു എന്നും അപ്പനെ വിശ്വസിച്ചു എന്നും പറഞ്ഞതിൽ എന്ത് ലോചിക്കാണ് സക്കീരെയുള്ളത് സൃഷ്ടാവായ ഏക ദൈവത്തെയാണ് നിങ്ങൾ അവിശ്വസിക്കുന്നത് നിങ്ങൾ യേശുവിൽ അവിശ്വസിക്കുമ്പോൾ യഹോശുവ രക്ഷകനായ യഹോവയിൽ നിങ്ങൾ അവിശ്വസിക്കുമ്പോൾ നിങ്ങളെ സൃഷ്ടിച്ച് പടച്ചുണ്ടാക്കിയ സൃഷ്ടാവായ ഏകദൈവുമായി യാഹുവേനിയാണ് നിങ്ങൾ അവിശ്വസിക്കുന്നത് ഞാൻ ഈ ഹോവയാകുന്നു മറ്റൊരുത്തനുമില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവവും ഇല്ലെന്ന് പറഞ്ഞ അതേ സൃഷ്ടാവായ ഏകദൈവാണ് പറഞ്ഞത് ഇതാ എൻ്റെ ജനം കപടമില്ലാത്ത എന്റെ മക്കൾ തന്നെ എന്ന് പറഞ്ഞു ഞാൻ അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു നമ്മുടെ രക്ഷിതാവായി തീർന്ന നമ്മളുടെ രക്ഷിതാവായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന ആ സൃഷ്ടാവായ ഏകദൈവത്തെയാണ് വിശ്വസിക്കേണ്ടത് അല്ലാതെ ഈ സൃഷ്ടാവായ ഏകദൈവത്തെ പ്രവാചകം എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് യാതൊരു കാര്യമില്ല ഓക്കെ ഇനി ഇദ്ദേഹത്തിന്റെ അടുത്ത ഈ ഇദ്ദേഹം പറയുന്ന എന്താണ് യേശുക്രിസ്തുവൊക്കെ മുഹമ്മദുവൊക്കെ അത്ഭുതം ചെയ്തതെല്ലാം ദൈവമാണ് ചെയ്തത് യേശുക്രി അത്ഭുതം ചെയ്യുക മാത്രമല്ല മുഹമ്മദിനെ അത്ഭുതം ചെയ്യാൻ അള്ളാഹു അധികാരപ്പെടുത്തിയെങ്കിൽ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തിയ സർവശക്തനായ ദൈവമാണ് യേശു ക്രിസ്തു മർക്കോസിന് സുശേഷം ആറാം മധ്യം ഏഴാം വാക്യത്തിൽ യേശു പറഞ്ഞാൽ അനന്തരം അവർ വരെ അടുക്ക വിളിച്ചു പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു അവരെ ഈ രണ്ടായി അയച്ചു പേർ വീതം അയച്ചു അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു അള്ളാഹുവിൻ്റെ അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുന്ന ഒരാളല്ല മനുഷ്യർക്ക് അധികാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവമാണ് അത്ഭുതം ചെയ്യാൻ മനുഷ്യരെ അധികാരപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം തന്നെയാണെന്ന് കൃത്യമായി അവിടെ എഴുതി വെച്ചിരിക്കുന്നു മുഹമ്മദിനെ ഒരു ചന്ദ്രനെ വെട്ടിമുറിക്കണമെങ്കിൽ അള്ളാഹു അനുവദിക്കണം അള്ളാഹു അധികാരം കൊടുക്കണം മുഹമ്മദിനെ പോലെ ഒരു മനുഷ്യന് ഒരാൾക്ക് രോഗസൗഖ്യം കൊടുക്കാൻ അധികാരം കൊടുക്കാൻ യേശു ക്രിസ്തുവിന് സാധിക്കും നിങ്ങൾ അള്ളാഹ്ക്ക് സാധിക്കത്തില്ല അള്ളാഹ് ആർക്കെങ്കിലും രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ അള്ളാഹു ആർക്കെങ്കിലും രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ടോ ഇല്ല അള്ളാഹു ഏതെങ്കിലും മരിച്ചാൽ ഒരുത്തേക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ല യേശുക്രിസ്തുവിന് സാധിക്കും മനുഷ്യരെ മനുഷ്യർക്ക് അത്തരം അധികാരം കൊടുക്കാൻ യേശുവിന് സാധിക്കും ലൂക്കോസിന് സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം ഒന്നാം വാക്യം അവൻ പന്തിരിവരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു മനുഷ്യർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും അധികാരവും കൊടുക്കുന്നവനാണ് യേശുക്രിസ്തു അല്ലാതെ ആരുടെയെങ്കിലും അധികാരത്തിന്റെ പുറത്ത് ഇരുന്ന് ഒരു ഒരു സർവെന്റായിട്ട് പ്രവർത്തിക്കുന്നവ മാത്രമല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ അധികാരത്തിന് കീഴെന്ന് പറയുമ്പോൾ തന്നെ ആ മനുഷ്യനായി പ്രത്യക്ഷമായിരിക്കുന്നത് അതേ അധികാരം കൊടുക്കുന്ന ദൈവമായതുകൊണ്ട് യേശുവിന് ദൈവമെന്ന നിലയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് നല്ല ഏത് മനുഷ്യനും അധികാരം കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ ഈ മുഹമ്മദിനെയും മോശയും യേശുവിനെയും തമ്മിൽ താരതമ്യം ചെയ്യരുത് മോശയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അധികാരം കിട്ടണം പക്ഷേ യേശു ക്രിസ്തു അധികാരം കൊടുക്കുന്നവനാണ് അത്ഭുതം ചെയ്യാൻ അധികാരം കൊടുക്കുന്നവനാണ് മനുഷ്യർക്ക് അത്ഭുതം ചെയ്യുന്നതിനു വേണ്ട അധികാരം കൊടുക്കാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു എന്നുള്ള സാമാന്യ ബോധം ഉണ്ടായിട്ട് വേണം ഇത്തരത്തിലുള്ള പണിക്ക് ഇറങ്ങുന്നതിന് എന്ന് സക്കിർ നായിക്കിനെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി സക്കിർ നായിക്കിന്റെ അടുത്ത ചലഞ്ച് ടെൽ യു ഇസ്ലാം Parting of this is that most of the Christians they believe that Jesus Christ, peace be upon him, was Almighty God. They believe that Jesus Christ, peace be upon him, claimed divinity. In fact, if you read the Bible, there is not a single unequivocal statement in the complete Bible <coughs> where Jesus Christ, peace be upon him, himself says that I am God, always is worship me. Hey, if, sister, you can point out any unequivocal statement any unambiguous statement from any version of the bible in which jesus christ peace be upon him himself says that i am god or why he says worship me i am ready to accept christianity today okay ഇദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു അൺ ഈക്വക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ദൈവമാകുന്നു എന്നെ ആരാധിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് ബൈബിളിനകത്തുണ്ടെങ്കിൽ ഇദ്ദേഹം അംഗീകരിക്കുമെന്നാണ് ഓക്കെ ആ ആർഗ്യുമെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ യേശു ക്രിസ്തു ദൈവമാണോ എന്നുള്ള ബൈബിൾ വാക്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തന്നിട്ട് ആ കടക്കാം റോമർ ലേഖന ഒമ്പതാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവർ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും ജഡപ്രകാരം ഈ യേശുവും ആരിൽ നിന്ന് ഉത്ഭവിച്ച് അവരിൽ നിന്നാണ് യഹൂദന്മാരിൽ നിന്നാണ് ഇസ്രായേലിൽ നിന്നാണ് ഉത്ഭവിച്ചത് അവൻ സർവത്തിനും മീത ദൈവമായി എന്നൊന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് ജഡപ്രകാരമാണ് അവൻ ഇസ്രായേലിൽ നിന്ന് ജനിച്ച ഒരു സാധാരണ മനുഷ്യൻ പക്ഷെ അവൻ യഥാർത്ഥത്തിൽ ആരാണ് അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നും നീക്കും വാഴ്ത്തപ്പെട്ടവനാണ് എന്ന ബോധം ഈ പറഞ്ഞ സക്കീർ നായികനെ കൊണ്ടാണ് ഇത് ബൈബിളിലെ വാക്യമാണ് അല്ലാതെ ആകാശത്തു നിന്ന് പൊട്ടി വീണ വാക്യം ഒന്നുമല്ല തീർത്തോസിൻ്റെ ലേ ലേഖ തീർത്തോസിന് ലേഖനം രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നാം ഭാഗ്യകരമായ പ്രത്യാശക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ തേജസിൻ്റെ പ്രത്യക്ഷതക്കായിട്ടും യേശുക്രിസ്തു എന്നുള്ളത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ് ഇനി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനം യേശിയാപ്രവാചൻ്റെ പുസ്തകം ഒമ്പതാമത്തെ അധ്യായം ആറാമത്തെ വാക്യം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി വീരനായ ദൈവം എന്തുവന്നാ വീരനായ ദൈവം ഗിബോർ ഏൽ വീരനായ ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും യേശു ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഇനി ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് ഞാൻ ദൈവമാണ് എന്നെ എന്ന് പറഞ്ഞ് യേശു പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യമെൻ്റ് അത് ഞാൻ മറക്കുന്നില്ല അതിലേക്ക് വരാം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യവും പതിനാലാം വാക്യവും എടുക്കുക ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ വചനം ദൈവമായിരുന്നു അതായത് വചനം ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് അതുകൊണ്ട് ഒരേ സമയം ദൈവം തന്നെയാണത് ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ആയതുകൊണ്ട് ദൈവത്തോട് കൂടെയുമാണത് വചനം ജഡമായി തീർന്നു അതായത് ദൈവം തന്നെയാണ് ജഡമായി ജഡമായിത്തീർന്ന് കൃപ യും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ഇനി മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ രക്ഷിക്കാനിരിക്കേശുടേണം യേശു പേരിടേണം യേശു എന്ന് യഹോ രക്ഷകനായ സോറി രക്ഷകനായ എന്ന് പേരിടണം എസ് ആ അറുപത്തിമൂന്നിൻ്റെ കേട്ട് അവർ എൻ്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ തന്നെയെന്ന് പറഞ്ഞ് അവനവർക്ക് രക്ഷിതാവായി തീർന്നു യാഹുവേ അവർക്ക് രക്ഷിതാവായി തീർന്നു യാഹുവേ അവർക്ക് രക്ഷിതാവായി യാഷ രക്ഷിതാവായി തീർന്നു ആ പാപങ്ങളെ രക്ഷിക്കാനിരിക്കുകൊണ്ടാണ് യഹോവരക്ഷകനെന്ന് അവന് പേരിടുന്നത് അപ്പം യാഹ്വേ ആണ് രക്ഷിതാവായിട്ട് നമ്മൾ രക്ഷിക്കുന്നവനായിട്ട് ഇവിടെ ഇറങ്ങി വന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം പ്രവാന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം അതിന് നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു എന്ന് പറവിൻ അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും ആര് വന്ന് നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ ദൈവം സർവശക്തനായ ദൈവം യാഹുവ എന്ന സൃഷ്ടാവായ ഏക ദൈവം ഗുറൈശി ദേവനായ അള്ളാഹു മുബാലു എന്നുമല്ല സൃഷ്ടാവായ യാഹുവ എന്ന പണച്ചു നമ്പുരാനായി ഏക ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവേൻ അന്ന് ചില കാര്യങ്ങൾ സംഭവിക്കും അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല അന്ന് മുടന്നൻ മാനിനെ പോലും ചാടും ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും അന്ന് ചെകടന്മാർക്ക് സൗഖ്യം കിട്ടും മുടന്നന്മാർക്ക് സൗഖ്യം കിട്ടും ഊമന് സൗഖ്യം കിട്ടും എന്ന് വ്യക്തമായിട്ട് പറയുന്നു മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം രണ്ട് മുതൽ അഞ്ചു വരെയുള്ള വാക്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത് യോഹനാൻസ് ാപകൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ തന്റെ രണ്ട് ശിഷ്യന്മാരെ വിട്ടു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തനായി കാത്തിരിക്കണോ പലരും അതും മഷിഹയാണ് എന്ന അർത്ഥത്തിലെടുക്കുന്നല്ല വരുവാനുള്ളവൻ നീയാണോ ഞങ്ങൾ വേറൊരുത്തനെത്തി കാത്തിരിക്കണമോ അവൻ വന്നാണ് നിങ്ങളെ രക്ഷിക്കുന്നത് വന്ന് രക്ഷിക്കുന്ന ഒരുവനേ ഉള്ളൂ അത് സർവശക്തനായ ദൈവമാണ് ആ വരുവാനുള്ളവൻ നീയാണോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ ഈ താഴേക്കുള്ള വാക്യങ്ങൾ യശയാപ്രവാണ പുസ്തകത്തിലെ താഴേക്കുള്ള വാക്യങ്ങളാണ് യേശു ക്രിസ്തു പറയുന്നത് ശരിക്കും വരുവാനുള്ളവൻ നീയോ അവൻ വന്ന് ഞങ്ങളെ രക്ഷിക്കും വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കുമെന്ന് ചോദിച്ചേന് ആ യേശു അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ കീർക്കുന്നു ദുഷ്ടൻ സുവിശേഷം അറിയിക്കുന്ന എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ന് യോഹനാനെ അറിയിക്കുക അത് കേൾക്കുമ്പോൾ യോഹനാൻ അറിയാം വരുവാനുള്ളവൻ തന്നെയാളെ വന്നിരിക്കുന്നതെന്ന് കാര്യമെന്താ അവൻ ഇതാ നിങ്ങളുടെ ദൈവം അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ അന്ന് കുരുടന്മാരുടെ കണ്ണു തുറന്നു വരും വരുവാനുള്ളവൻ നീയാണോ ഞങ്ങൾ മറ്റൊരുത്തരെ കാത്തിരിക്കണമോ നിങ്ങൾ ഇപ്രകാരം ചെന്ന് യോഹനാനോട് പറയുക കുരുഡന്മാർ കാണുന്നു മുടന്തർ നടക്കുന്നു കുട്ടരോഗികൾ ശുദ്ധരായിത്തീരുന്നു മരിച്ചു ഈർക്കു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹനാനിച്ചെന്നറിയിക്കുക അവന് കാര്യം മനസ്സിലാക്കിക്കോളും എന്നാണ് യേശു ക്രിസ്തു പറയുന്നത് യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നത് കൊണ്ടാണ് ഞാൻ ദൈവമാണ് ഞാൻ ദൈവമാണ് എന്ന് അഞ്ച് വട്ടം വെച്ച ശിഷ്യന്മാരെ കൊണ്ട് ബൈക്ക് എട്ട് വെച്ച് വിളിച്ച് പറയപ്പിക്കാത്തത് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നിട്ട് ദൈവത്തിൻ്റെതായ കാര്യങ്ങളുണ്ട് മനുഷ്യനായിട്ടാണ് വന്നത് ദൈവം ദൈവമായിട്ട് ഇറങ്ങി വന്നതല്ല മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത് പിന്നെ യഥാർത്ഥ ദൈവത്തിന് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ദാസിൻ്റെയും വിജയൻ്റെയും സിനിമ ഉണ്ടല്ലോ പട്ടം നാടോടിക്കാറ്റ് നാടോടിക്കാറ്റകത്ത് ഈ ദാസൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ബി എ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് അപ്പോൾ അവസാനം നമ്മുടെ ശോഭന ചോദിക്കുന്നൊരു ചോദ്യം ഇത് എപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് ശരിക്കും ബി എ പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇതുപോലെ എല്ലാ ദിവസവും അഞ്ച് നേരം വെച്ചിട്ട് ആട്ടുകാരെ കൊണ്ട് ഞാൻ ദൈവമാണ് ഞാൻ ദൈവമാണ് ഞാൻ ദൈവമാണെന്ന് പറയിപ്പിക്കേണ്ട ഗതികളൊന്നും സൃഷ്ടാവായ ദൈവത്തിനുള്ള അതായത് കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് അഞ്ച് നേരം വെച്ച് പറയിപ്പിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തിന് അത്ര ഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൈവം അങ്ങനെ പറയാുന്നത് ഇനി ദൈവത്തിൻ്റെ ആർഗ്യുമെൻറ്റിലേക്ക് വരാം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം മധ്യം ഇരുപത്തി മുതൽ വരെയുള്ള വാക്യങ്ങൾ പിന്നെ തോമസിനോട് യേശു വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക കൈ നീട്ടി എൻ്റെ പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും തോമസ് അവനോട് ആരോട് യേശുവിനോട് എൻ്റെ കർത്താവും എൻ്റെ 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 എന്ന് ഉത്തരം പറഞ്ഞു തോമസ് എന്താ ദൈവവുമേ യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് ഇനി ഇക്യു ഇക്വാർക്കിൾ സ്റ്റേറ്റ്മെൻ്റ് ഇനി വീണോ സക്കിർ നായിക് ഇനി ഇവിടത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്താ യേശു ക്രിസ്തു ആരാണ് നമ്മളെ വന്ന് രക്ഷിക്കുന്ന യാഹുവയായ ദൈവമാണ് യാഹുവെ എത്രയോ നൂറുകണക്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് യേശുവായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന എന്ന സൃഷ്ടാവായ ദൈവം എത്രയോ സ്റ്റേറ്റ്മെൻ്റിൽ പറഞ്ഞേക്കുന്നു ഞാൻ വാകുന്നു മറ്റൊരുത്തനുമില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല അല്ലാതെ മറ്റൊരുത്തരെയും നീ ആരാധിക്കരുതെന്ന് എത്രയോ സ്ഥലങ്ങളിൽ മുകളിൽ ആകാശത്തിലെ താഴെ ഭൂമിയിലെ ഭൂമിക്കടിയിലുള്ള യാതൊന്നിനെയും നിങ്ങൾ ആരാധിക്കുകയോ വണങ്ങുകയോ ചെയ്യരുത് കാരണം ഞാൻ നിങ്ങളുടെ ദൈവമായ അഹോവയാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ ആരാ യാഹു എന്ന സത്യേക ദൈവം ആ യാഹുവ എന്ന സത്യേക ദൈവം തന്നെയാണ് നമ്മളെ വന്ന് രക്ഷിക്കാൻ വേണ്ടി യേശുവായിട്ട് വന്നത് അപ്പം യേശു ക്രിസ്തു അഥവാ യേശു ക്രിസ്തുവായി ഭൂമിയിൽ ഇറങ്ങി വന്ന ആ യാഹു എന്ന ദൈവം നൂറുകണക്ക് സ്റ്റേറ്റ്മെന്റുകൾ ബൈബിളുണ്ട് ഞാൻ ദൈവമാകുന്നു നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയുന്ന നൂറ് കണക്കിന് സ്റ്റേറ്റ്മെന്റുകൾ ബൈബിളിലുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ അള്ളാഹു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു എന്ന് പറയുന്ന ദേവൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരേ ഒരു സ്ഥലത്താണ് ഖുറാനിൽ ഞാൻ അള്ളാഹു ആകുന്നു നിങ്ങൾ എന്നെ ആരാധിക്കുക എന്ന് പറയുന്നത് ഒരേ ഒരു സ്ഥലത്താണ് ഞാനല്ലാതെ വേറെ ആരാധന ആരാധ്യനുണ്ടാരെന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ അത് ഏതാ സ്ഥലമെന്നറിയാവോ അതൊരു പച്ച നുണയുമാണ് പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ അടുക്കൽ ദൈവം വന്ന് സംസാരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഈ മോശ എഴുതി വെച്ചിരിക്കുന്നു യാഹ്വ എന്ന നാമമുള്ള സത്യ ഏക സൃഷ്ടാവായ ദൈവമാണ് എന്നോട് സംസാരിച്ചെന്നും മോശ പുറപ്പാട് പുസ്തകത്തിൽ മോശ എഴുതി വെച്ചിരിക്കുന്നു ആ ചരിത്രം മുഹമ്മദ് എഴുതി വെച്ചിരിക്കുമ്പോൾ മുഹമ്മദ് എഴുതി വച്ചേക്കാണ് അള്ളാഹു ആണ് മോശ എടുക്ക വന്നത് മോശയോട് അള്ളാഹു പറഞ്ഞു ഞാൻ അള്ളാഹു ആവുന്നു നിങ്ങൾ എന്നെ ആരാധിക്കാൻ മോശിയെടുക്കൽ അള്ളാഹു പറഞ്ഞെന്ന് ഈ മുഹമ്മദ് എന്ന് പറയുന്നയാൾ ജനിച്ചതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ മോശ ജീവിച്ചിരുന്നു ആ മോശ സ്വന്തം സാക്ഷ്യം എഴുതി വെച്ചിരിക്കുന്ന തവറാത്രത്ത് പറയുന്നു അള്ളാഹും ഗില്ലാഹും ആ ഹുബാലും തുഷാരൊന്നുമല്ല യാഹുവ എന്ന സൃഷ്ടാവായ ഏകദൈവമാണ് മോശയോട് സംസാരിച്ചതെന്ന് അപ്പോൾ മോശയോട് സംസാരിച്ച കാര്യം മോശ എഴുതി വെച്ചൊക്കെ വിശ്വസിക്കണമോ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുറൈഷി എഴുതി വെച്ച വിശ്വസിക്കണമോ മുഹമ്മദ് എന്ന് പറയുന്ന ഗുറൈഷി ഇതിനേക്കാൾ സ്വന്തം കാര്യം ദൃക്സാക്ഷിയായിട്ട് മോശ എഴുതി വച്ചാലേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ മോശ എഴുതി വെച്ചിരിക്കുന്നത് യാഹുവയാണ് എൻ്റെ ദൈവം എന്നല്ലാതെ അള്ളാഹു ആണെന്നല്ല അവിടെ യാഹുവിനെ വെട്ടി മാറ്റി വെച്ചാൽ അവിടെ അള്ളാഹുവിനെ തിരികെ കയറ്റിയാൽ ഖുറേഷി ദേവൻ ദേവനാവും എന്ന് വിചാരിച്ചതൊക്കെ മൂടസ്വർഗത്തിലാണ് അപ്പൊ യേശു ക്രിസ്തു യാഹുവെ തന്നെയാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നതെന്ന് ബൈബിൾ കൃത്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഇതാ നിങ്ങളുടെ ദൈവം അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും അന്ന് കുരുടൻ കാഴ്ച ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ വരുവാനുള്ളവർ നീയാണോ ഞങ്ങൾ വേറെ വേറൊരുത്തിരെ കാത്തിരിക്കണമോ എന്ന് ലോഹൻ ചോദിച്ചപ്പോൾ കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കുന്നു നീ പോയി അതങ്ങ് അവനോട് പറഞ്ഞാൽ മതി അവന് കാര്യം മനസ്സിലായിക്കൂടുമെന്ന് യേശുക്രിസ്തു പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി എന്നെ കണ്ടിരിക്കുന്നവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു നിങ്ങൾ ഇന്നു മുതൽ ദൈവത്തെ കണ്ടുപിരിക്കുന്നു അറിഞ്ഞു വിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു ക്രിസ്തു യേശുവിനെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു യേശു ക്രിസ്തു മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ തീത്തോസൻ എഴുതിയ ലേഖനത്തിലെ ബൈബിളിലെ വാക്യം ക്രിസ്തു ജനപ്രകാരം ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചെങ്കിലും അവൻ എല്ലാറ്റിനും ഇത് ദൈവമായി എന്ന് നിലഹിക്കും വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ റോബർ എഴുതിയ ലേഖനത്തിലെ വാക്യം ഞാൻ ആദ്യം അന്തിയും ആൽഫവും ആകുന്നു എന്ന് പറഞ്ഞ ഞാൻ ഒന്നാമത്തെ ഒടുക്കത്തവനുമാണെന്ന് പറഞ്ഞ ഞാൻ നിത്യനാണെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം വാക്ക് വെളിപ്പാട് പുസ്തകം അവൻ നിത്യപിതാവാണ് അവൻ വീരനായ ദൈവമാണ് എന്ന് പറഞ്ഞ യശിയാ പ്രവാചകന്റെ പുസ്തകം ദൈവം നമ്മോടുകൂടെയാണ് യേശു ക്രിസ്തുവിന്റെ പേര് ദൈവം ഇമ്മാനുവേൽ ദൈവമാണ് നമ്മോടുകൂടെ എന്ന് പറഞ്ഞ ദൂതന്റെ വാക്ക് ഇത്രയും പോരെ സക്കീറെ എന്നിട്ടും സക്കീറിന് ബോധ്യമായില്ലേ യേശുക്രിസ്തു ക്രിസ്തു മനുഷ്യനല്ലെന്നല്ല മനുഷ്യനെ വന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം യേശു മനുഷ്യനാണോ അല്ലയോ എന്നുള്ള അല്ല ഇവിടുത്തെ ചോദ്യം ഈ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത് ആരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അത് സർവശക്തനായ ദൈവമാണെന്ന് ബൈബിൾ സാക്ഷ്യം പറയുന്നു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവനെ എന്ന് വിളിച്ചപ്പോൾ യേശു പറഞ്ഞത് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ സക്കീർ നായ്ക്കെ കാണാതെയും വിശ്വസിക്കുകയല്ല കണ്ടാലെങ്കിലും എങ്കിലും വിശ്വസിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ തലയുടെ അകത്തെ അറബി സംസ്കാരം ഒക്കെ പോയി മനുഷ്യ സംസ്കാരം വരുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ വിശ്വസിച്ചേക്കാം എന്തായാലും അവസാനത്തെ തള്ളും കൂടെ verse number 12 to 14 that I have many things to say unto you but he cannot bear them now for he when the spirit of truth shall come he shall guide you unto all truth he shall not speak of himself all that here shall he speak he shall glorify me now this prophecy is prophesied no one but the last and final messenger prophet Muhammad peace be upon him so if you are a true Christian and if you believe in Jesus Christ peace be upon him Jesus Christ, peace be upon him, said, I have many things to say unto you, but he cannot bear them now. For he, when the Spirit of truth shall come, he shall guide you unto all truth. He shall not speak of himself. All that he hear shall he speak. He shall glorify me. This prophecy is prophesying no one but the last and final messenger, Prophet Muhammad, peace be upon him. അതായത് ഈ പ്രൊഫസി യേശു ക്രിസ്തു പറഞ്ഞ ഈ പ്രൊഫസി ഈ പറയുന്ന സക്കീർ നായിക് വിശ്വസിക്കുന്നു ഈ പ്രൊഫസിയിൽ പറയുന്ന സത്യത്തിന്റെ ആത്മാവ് മുഹമ്മദ് ആണെന്നാണ് സക്കീർ നായിക് പറയുന്നത് ഈ പ്രൊഫസിയിൽ പറഞ്ഞത് ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിക്കാൻ കഴിവില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അപ്പൊ ഇവിടെ പറയുന്നത് സത്യത്തിന്റെ ആത്മാവെന്ന് ഇവിടെ പറയുന്നത് മുഹമ്മദാണെന്നാണ് നമ്മുടെ സക്കീർ നായ്ക്കൻ്റെ കണ്ടുപിടുത്തം സത്യത്തിന്റെ ആത്മാവ് അഥവാ ന്യൂമാത്തേസ് ആൽത്തിയാസ് സത്യത്തിന്റെ ആത്മാവല്ല റൂഹൽ ഹഖ് എന്ന് പറയുന്നത് മുഹമ്മദ് റുഹാണെന്ന് ഖുറാനത്ത് ഉണ്ട് മുഹമ്മദ് മനുഷ്യനാണെന്ന് ഖുറാനത്ത് ഉണ്ട് മുഹ ജിബ്രിയിൽ റുഹാന്നു വേണമെങ്കിൽ ഖുറാനാത്ത് നിങ്ങൾ വാദിച്ചെടുക്കും മുഹമ്മദ് റുഹാണെന്ന് ഖുറാനത്ത് എവിടെയാണല്ലേ മുഹമ്മദ് റൂഹാണോ മനുഷ്യനാണോ മുഹമ്മദ് മനുഷ്യനാണ് റൂഹല്ലല്ലോ മുഹമ്മദ് മനുഷ്യനാണ് റൂഹല്ല അപ്പം മുഹമ്മദ് റൂഹാണെന്ന് പറഞ്ഞാൽ എന്തൊരു 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 ലോജിക്ക ഇനി സത്യം പറയുന്നൊരു മനുഷ്യനുമായിട്ടോളൂ മുഹമ്മദ് സത്യം പറയുന്ന ഒരു മനുഷ്യനുമാണ് മുഹമ്മദ് ഓക്കെ അതിനൊക്കെ തന്നെ വേറെ അപ്പോ ഈ സത്യത്തിന്റെ ആത്മാവ് മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് ഒരു റൂഹായിരിക്കണം റുഹൽ ഹക്കായിരിക്കണം മുഹമ്മദ് മുഹമ്മദ് റൂഹാണോ മുഹമ്മദ് റൂഹല്ല മുഹമ്മദ് ഒരു മനുഷ്യനാണ് മുഹമ്മദ് മലക്കുമല്ല റൂഹുമല്ല മുഹമ്മദ് കേവലം ഒരു മനുഷ്യനാണ് എന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് ഇനി ഇതിനകത്തെ രക്ഷ ഏറ്റവും വലിയ രസം എന്താ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നോണ്ട് എന്നെ മഹത്വപ്പെടുത്തും ഈ മുഹമ്മദാണ് ഈ സത്യത്തിന്റെ ആത്മാവെങ്കിൽ മുഹമ്മദ് ആരെയാണ് മഹത്വപ്പെടുത്തണ്ട യേശുവിനെ ഓക്കെ അങ്ങനെയാണെങ്കിൽ യേശു അള്ളാഹു ആണെന്ന് മുഹമ്മദ് സമ്മതിക്കേണ്ടി വരും കാര്യം എന്താ സുറ ഫതഹിനത്ത് ഒമ്പതാമത്തെ ആയത്തിൽ എന്താ പറയുന്നത് അള്ളാഹുലും അവന്റെ റസൂലും നിങ്ങൾ വിശ്വസിക്കാനും അവനെ സഹായിക്കുവാനും ആദരിക്കുവാനും രാവിലും വൈകുന്നേരം നിങ്ങൾ അവന്റെ മഹത്വം പ്രകീർത്തിക്കാനും വേണ്ടി ഈ മഹത്വം പ്രകീർത്തിക്കുന്നത് അള്ളാഹുവിന്റെ ആണെന്ന് മുഹമ്മദ് പറയുന്നു ആ അള്ളാഹു യേശു ആണെന്ന് പറയേണ്ടി വരും കാര്യം മുഹമ്മദ് പ്രകീർത്തിക്കേണ്ട മഹത്വം ആരുടെയാണ് യേശുവിന്റെ മഹത്വം പ്രകീർത്തിക്കാനാണ് മുഹമ്മദ് വന്നതെന്ന് ഈ പ്രവചനപ്രകാരം സമ്മതിക്കേണ്ടി വരും അപ്പൊ മുഹമ്മദ് മഹത്വം പ്രകീർത്തിക്കുന്ന ഈ അള്ളാഹു യേശു ആണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി യേശു പിന്നെ അള്ളാഹു ദൈവം അല്ലെന്നാണ് നിങ്ങൾ പറയുന്നേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു വരുന്നോണ്ട് എന്നെ മഹത്വപ്പെടുത്തും എന്നാണ് യേശു പറഞ്ഞത് ആ അവൻ അതായത് ആ സത്യത്തിന്റെ ആത്മാവ് ആ റൂഹൽ റൂഹ് ആ ന്യൂമത്തെ സാൽത്തിയാസ് ഈ മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് മഹത്വപ്പെടുത്തേണ്ടത് യേശുവിനെയാണ് മുഹമ്മദ് മഹത്വപ്പെടുത്തുന്നത് അള്ളാഹുവിന് അപ്പൊ പിന്നെ ഈ അള്ളാഹു യേശു ഒരാളാണെന്ന് സമ്മതിച്ചാല് ഈ റൂഹൽ ഹക്ക് യേശു ഈ മുഹമ്മദ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അതിലും രസകരമായിട്ടുള്ള ഒരു ആയത്തോടെ തരാം യോഹനാന സുശേഷൻ തന്നെ പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ എന്താ പറയുന്നത് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ആരാണ് ഈ കാര്യസ്ഥനെ അയക്കുന്നത് ഈ സത്യാത്മാവിനെ അയക്കുന്ന ആരാ ഈ ഹക്കിനെ അയക്കുന്നതാരാ ഈ സത്യത്തിന്റെ ആത്മാവിനെ അയക്കുന്നതാരാ യേശു ആണ് അയക്കുന്നത് ഞാനാണ് അയക്കുന്നത് എവിടെന്ന അയക്കുന്നത് പിതാവിന്റെ അടുക്കൽ നിന്ന് ആരാ ആരയക്കുന്നത് ഞാനാണ് അയക്കുന്നത് അപ്പൊ യേശു ആണ് ഈ സത്യത്തിന്റെ ആത്മാവിനെ അയക്കുന്നത് അപ്പൊ ഖുറാൻ പ്രകാരം ഈ സത്യത്തിന്റെ ആത്മാവ് മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദിനെ അയച്ചത് യേശു ആണെന്ന് സമ്മതിക്കണം യേശു ആണ് സത്യത്തിന്റെ ആത്മാനം അയക്കുന്നത് ഈ പ്രവചനം സത്യമാണ് ഈ പ്രവചനം മുഹമ്മദിനെ കുറിച്ചാണെങ്കിൽ യേശു ആണ് മുഹമ്മദിനെ അയച്ചതെന്ന് എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശുവിനെ അള്ളാഹു എന്നും കൂടെ വിളിക്കണം കാര്യം സൂറ ഫ് നാൽപ്പത്തി എട്ടാത്ത സൂറ എട്ടും ഒമ്പതും ആയത്തുകൾ എടുത്താൽ തീർച്ചയായും നിന്നെ നാം ഒരു സാക്ഷിയായും ആരയക്കുന്ന നാം അള്ളാഹു നിന്നെ ഒരു സാക്ഷിയായും സന്തോഷ വർത്തമാനം നൽകുന്നവനായും താക്കീതുകാരനായും അയച്ചിരിക്കുന്നു അവൻ എന്നെ സാക്ഷ്യം പറയും സാക്ഷിയായി എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഞാനാണ് സത്യത്തിന്റെ ആത്മവിനെ അയക്കുന്നത് ആ സത്യത്തിന്റെ ആത്മ മുഹമ്മദാണെങ്കിൽ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ യേശു ആണ് മുഹമ്മദിനെ അയക്കുന്നതെന്ന് വരും അങ്ങനെയാണെങ്കിൽ ഈ സൂറ ഫതഹി പറയുന്ന ഈ നാം മുഹമ്മദിനെ സാക്ഷിയായി അയച്ചിരിക്കുന്ന ഈ അള്ളാഹു യേശു ആണെന്ന് കൂടെ സമ്മതിക്കേണ്ടി വരും അതായത് ഈ സത്യത്തിന്റെ അനുഭവം മുഹമ്മദ് ആണെന്ന് സക്കിർ നായിക്ക് പറയുമ്പോ ഈ ഖുറാനിൽ പറയുന്ന അള്ളാഹു യേശു ക്രിസ്തുവാണെന്നാണ് സക്കിർ നായിക് പറയുന്നത് അപ്പൊ പിന്നെ സക്കീർ നായിക്കിന്റെ ഈ മതം മാറി ക്രിസ്ത്യാനി ആവേണ്ട ഗതികേടിലാണ് ആ പെങ്കൊച്ചിനെ മതം മാറ്റി മുസ്ലിമാക്കുന്നതിന് പകരം യേശുക്രിസ്തുവിനെ സത്യദൈവവും നിത്യജീവനും അംഗീകരിച്ച് നിങ്ങൾ സക്കീർ നായിക്ക് ഇനി മുതൽ ഞാൻ മുഹമ്മദിന്റെ ഈ അള്ളാഹു എന്ന ഗുറൈഷി ദേവൻ അല്ല യേശു ക്രിസ്തു യഥാർത്ഥ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ദൈവമായിട്ട് യേശുവേ സ്തുതി ലാ ഇലാഹ ഇല്ല യേശു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാങ്കുവിളി മാറ്റി വിളിക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഈ സത്യത്തിൻ്റെ ആത്മാവിനെ അയക്കുന്നത് യേശു ക്രിസ്തുവാണ് യേശുവിനെ സാക്ഷ്യം പറയാൻ യേശു ക്രിസ്തുവാണ് സത്യത്തിന്റെ ആത്മാവിനെ അയക്കുന്നത് ആ സത്യത്തിൻ്റെ ആത്മാ മുഹമ്മദാണെങ്കിൽ മുഹമ്മദ് സാക്ഷ്യം പറയുന്ന മുഹമ്മദിനെ അയച്ച ഈ അള്ളാഹു സുറ ഫതഹ ഈ അള്ളാഹു യേശു ക്രിസ്തു ആണെന്നാണ് താങ്കൾ സമ്മതിക്കുന്നത് അപ്പൊ താങ്കൾ ഇവിടെ സമ്മതിച്ച കാര്യം എന്താ യേശു ക്രിസ്തുവാണ് മുഹമ്മദിനെ അയച്ച സത്യത്തിന്റെ ആത്മാവിനെ അയച്ചത് യേശു ക്രിസ്തുവാണ് ആ യേശുവിനെ കുറിച്ച്

ഈ സക്കിർ നായിക്ക് നല്ലൊരു ക്രിസ്ത്യാനായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ പവർ പോയിൻറ്റ് സ്ലൈറ്റ്സും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ പവർ പോയിൻറ്റ് സ്ലൈറ്റ്സും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ടെലഗ്രാം ചാനലിൽ നിന്ന് ഞാൻ കമൻറ്റ് ഇവിടെ പിൻ ചെയ്യാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് എടുക്കുക നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എവിടെയെങ്കിലും യൂസ് ചെയ്യുക നിങ്ങൾ പുതിയ വീഡിയോസ് ഇതിൻ്റെ ബേസിൽ ഉണ്ടാക്കുക ഒരാളുടെ വർക്കല്ല നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യുക ഈ ടെലഗ്രാം ചാനലിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ടെലഗ്രാം ചാനലിലെത്താം പ്രത്യേകിച്ച് നിങ്ങളുടെ കോൺടാക്റ്റ് ഐ ഡിയോ നമ്പറോ ഒന്നും മറ്റാർക്കും വിസിബിൾ ആവത്തില്ല ഇതിനകത്ത് സ്ലൈഡുകൾ ഡൗൺലോഡ് ചെയ്യാം എൻ്റെ പുതിയ പോസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും അതിനകത്ത് വരും അല്ലാതെ ജങ്ക് മെസ്സേജ് ഒന്നും അതിനകത്ത് വരത്തില്ല വീഡിയോസ് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്കും അതിനകത്തുണ്ടാകും മറ്റൊന്നും അകത്തുണ്ടാകത്തില്ല നിങ്ങൾക്ക് സ്ലൈഡ് പവർ പോയിൻറ്റ് ഫോർമാറ്റിലും അതുപോലെ തന്നെ പി ഡി എഫ് ഫോർമാറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കാര്യം പലരുടെ ഫോണിൽ ഒരു പക്ഷേ പവർ പോയിൻറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പവർ പോയിൻറ്റ് ഫോർമാറ്റിലും പി ഡി എഫ് ഫോർമാറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ട ഫോർമാറ്റ് പി പി ടി ആണെങ്കിൽ പി പി ടി പവർ പോയിന്റ് ഡൗൺലോഡ് ചെയ്യുക അതുമല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക പി ഡി എഫിനാണ് ഡാറ്റ കുറവുമതി നിങ്ങൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പവർ പോയിന്റ് സ്ലൈഡ് അതേപടി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും കർത്താവ് യഹുഷ് വഹമ്മഷയുടെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു വെളുപ്പിനെ അഞ്ചര കഴിഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം രാവിലെ എഴുന്നേറ്റ് പ്രോഗ്രാം ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയാണ് എനിക്കിതൊരു ഉപജീവന മാർഗ്ഗമല്ല അതെല്ലാവരും ഓർക്കുക ഞാൻ എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമാണ് ഞാൻ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് അത് അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കോട്ടം കെട്ടിയിരിക്കുന്നു എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എനിക്ക് ഹാഫ് ടൈം ഐ സി യു ലിന് ഹാഫ് ടൈം റിസർച്ച് പ്രോജക്റ്റിലെ റിസർച്ച് നഴ്സ് അതുകൂടാതെ എൻ്റെ പി എച്ച് ഡി സ്റ്റാർട്ട് ചെയ്യുന്നു ഇത്രയും വർക്കുകളുടെ ഇടയിലാണ് ഇങ്ങനൊരു സമയം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക இ ச்லைட்ஸ் ஆனங்களும் இந்த நாத்து கொடுத்துவில்லாக் காரியங்கள் ஆனங்களும் எல்லாரும் பட்டிக்கிகா അറിയുക ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നതല്ല അപ്പോളജെറ്റിക്സ് മിനിസ്ട്രി കാര്യകാരണ സഹിതം പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് അപ്പോളജറ്റിക്സ് മിനിസ്ട്രി കോയമാർക്ക് തെറി തെറിവിളിക്കാൻ അടിയുണ്ടാക്കാൻ ഇടത്തിൽ കാര്യകാരണ സഹിതമൊന്നും പറയാൻ ഇടത്തില്ല അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തള്ളാനേ അറിയത്തുള്ളൂ എന്നാൽ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പഠിക്കാൻ ഈ സ്ലൈഡുകൾ പ്രാപ്തമാക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഞാൻ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്ദി നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ